Hallelujah. Praise the Lord. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദന. ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന ഏവരുടെയും, പ്രത്യേകിച്ച് ബോഡിയോ ക്രൈസ്റ്റിനെ അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ചെറിയ ജീവിതം, അതെ, വളരെ ചെറിയ ജീവിതം, ഒരു ജന്മദിനവാതിലൂടെ കർത്താവ് സൃഷ്ടാവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചു. അധിക താമസിയാതെ ഒരു മരണദിനവാതിലൂടെ നമ്മൾ റിപ്പോർട്ട് കൊടുക്കുവാൻ മടങ്ങി. ഈ കൊച്ചു ജീവിതം, ഈ ജീവിതത്തിൽ വീണ്ടും സ്നേഹതിയായ സൃഷ്ടാവിന്റെ ചിന്തകളുടെ പ്രകാശനമായി ഭൂമിയിൽ നിങ്ങളുടെ മുമ്പിലായി ദൈവം നമ്മുടെ കൃപയ്ക്കായി. ദേവഹനം പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയോ അറിയാമെങ്കിലൊന്ന് ഫില്ല് ചെയ്താട്ടെ. നമ്മൾ പറയുന്നത് കത്തോലിക്കരോട് കൂടിയാണ്, ഐ പി സിയുടെ കൂടെയാണ്, ബ്രദറന്മാരോട് കൂടെയാണ്, മാർത്തോമക്കാരോട് കൂടിയാണ്, സി എസ് ഐക്കാരോട് കൂടിയാണ്, യാക്കോവക്കാരോട് കൂടെയാണ്. ബൈബിള് പറയുന്നു പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. ഇറ്റ്സ് എ റിയാലിറ്റി ആൻഡ് ഇറ്റ്സ് എ റിയൽ ലൈഫ്, നോട്ട് മിയർലി എ ലൈഫ്, ഇറ്റ്സ് എ ഗ്ലോറിയസ് ലൈഫ്. ഇതില്ലാതെ വരുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം ഒരു മെക്കാനിക്കലായിട്ട് മാറും. ഈ ഒരു ലൈഫിലേക്ക് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഏവരും വരണം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ക്രിസ്ത്യൻ ജീവിതം ഓറടിച്ചിട്ട് വയ്യ, ആ ഒരു തലത്തിലായി പോകും. അങ്ങനെയല്ല, ഇതൊരു ത്രില്ലായിരുന്നു. ത്രില്ല്, ദൈവത്തോടുകൂടിയുള്ള ജീവിക്കുന്നതിന്റെ ആ ത്രില്ല്, ജീവൻ വ്യാപരിക്കുന്നതിന്റെ ആ ത്രില്ല്, ഒറ്റയ്ക്ക് ദൈവത്തോടു കൂടെ ഇരിക്കുമ്പോ രണ്ട് കണ്ണിൽ നിന്ന് സ്നേഹം കൊണ്ട് കണ്ണുനീരൊഴുകി താഴേക്ക് വീഴുന്ന സന്തോഷം, ആ പിതാവ് മാറോടണയ്ക്കുന്ന ആ അവസരങ്ങൾ, ഇതൊക്കെ അനുഭവിച്ച് ജീവിക്കേണ്ടവരാണ് നാം. അല്ലാതെ നാം ലിമിറ്റ് ചെയ്യപ്പെട്ടു പോകരുത്. പാട്ടുകളുടെ അറ്റത്ത് പാട്ടുകളുടെ സ്പീഡ്, അതിന്റെ പിച്ച്, അതിൻ്റെതായ ആ സ്പീഡ് കൂടുമ്പോൾ, റിതം കൂടുമ്പോൾ, ആ ഓർഗന്റെ സ്പീഡ് കൂടുമ്പോൾ എല്ലാം നമ്മൾ ആത്മാവിൽ നിറയുന്ന അവസ്ഥയാണെങ്കിൽ നാം ഇന്ന് ശിശുക്കളാണ്. ഓരോ ഓർഗന്റെ സൗണ്ടും വേണ്ട മക്കളെ, ഓരോ ഓർഗന്റെ സൗണ്ടും വേണ്ട. ഓർഗം വായിക്കുന്നവർ വായിച്ചോട്ടെ, നമ്മുടെ ഹൃദയത്തിന്റെ ട്യൂണിങ് ആണ് ആവശ്യം ദൈവത്തോട്. നമ്മുടെ ഹൃദയത്തിന്റെ ട്യൂണിങ് അതിലാണ് നിലകൊള്ളേണ്ടത്. ട്യൂണിങ് കറക്റ്റ് അല്ലാത്ത ഒരു റേഡിയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ആകാശ ഒമ്പളും. എന്നാൽ ട്യൂണിങ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ അത് വളരെ സ്ഫുടമായിട്ട് സംസാരിക്കാൻ, ആ വോയിസ് വളരെ ക്ലിയർ ആയിരുന്നു. ഇതേപോലെ നമ്മുടെ ട്യൂണിങ് ദൈവരാജ്യത്തോടായിരിക്കണം. എങ്കിലേ ആ ഒരു കണക്ഷൻ, ദൈവവുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുള്ളൂ. ദൈവവുമായിട്ട്, അതായത് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന്, പവർ ഹൗസിൽ നിന്ന് ഒരു കണക്ഷൻ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോഴല്ലേ ലൈറ്റ് കത്തിയേ. ഇതേപോലെ സ്വർഗം എന്ന ഇലക്ട്രിസിറ്റി ബോഡിന്ന്, ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, എനിക്ക് മുറിച്ചെടുക്കരുത്, ഇലക്ട്രിസിറ്റി ബോഡിന്ന് ഒരാളെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. എന്തിനാണ്? ഭൂമിയിലെ ദൈവത്തിന്റെ ആലയങ്ങളായ എന്നെയും നിങ്ങളെയും പ്രകാശിപ്പിക്കാൻ. തുടർന്ന് ക്രിസ്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എന്നിലൂടെ നിങ്ങൾക്ക് പിതാവുമായി കണക്ഷൻ, സ്വർഗവുമായി കണക്ഷൻ. ഹല്ലേലൂയ. ആ കണക്ഷനിൽ നമ്മൾ വന്നാൽ പ്രിയ മക്കളെ,
നമ്മെ പ്രകാശിക്കും, നമുക്ക് തുടർന്ന് ആ പ്രകാശം ഈ ലോകത്തിലേക്ക് കൊടുക്കും. നിങ്ങൾ ഇതിനൊപ്പം കേട്ടില്ലേ, സൂര്യന്റെ പ്രകാശം, ട്യൂബ്ലൈറ്റിന്റെ പ്രകാശം, ഇതൊക്കെ ഭൂമിയെ പ്രകാശിപ്പിക്കത്തുള്ളൂ. പക്ഷേ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് മനുഷ്യരെ പ്രകാശിപ്പിക്കാനാ. അവർ ഇരുട്ടിക്കിടക്കുക, അവരിരുട്ടിക്കിടക്കുക. അപ്പൊ സൂര്യൻ ഭൂമിയെ പ്രകാശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സുവിശേഷമായി വന്ന ക്രിസ്തു ആ സുവിശേഷം കൊണ്ട് മനുഷ്യരായ നമ്മളെ, നമ്മുടെ ഹൃദയത്തെ, ദേഹിയെ പ്രകാശിപ്പിക്കും. അപ്പോ ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന ക്രിസ്തുവിലൂടെയാണ്. അപ്പൊ ഇതിലേക്കൊന്നും, ഈ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്കൊന്നും നമ്മുടെ സഹോദരങ്ങൾ നല്ലൊരു പങ്കും എത്തിയിട്ടില്ല. എന്നാൽ നാം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിന്റെ നിയമം ഇതിലേക്ക് എത്തിപ്പെടുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മണ്ഡലമാണ് ആത്മാവിന്റെ നിയമം. എന്നാൽ ഇന്ന് ജനത്തോട് ദൈവജനം വളരെ എററിൽ പോയിരിക്കുകയാണ്. എററിൽ ആത്മമണ്ഡലത്തിലെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലെ ജീവിതം അവർക്ക് ഇന്നൊരു കൾട്ടാണ്. കൾട്ട്, കഴിഞ്ഞ ഒരു ദിവസം ഒരു വാത്സല്യ ദേവദാസം, ദൈവരാജ്യത്തിലെ ജീവിതത്തെ കുറിച്ച്, കാരണം ഇനി ഈ നശിച്ചു പോകുന്ന ശരീരത്തിലെ വെള്ളയെടുപ്പും ക്ലീൻ ഷേവും അല്ല, പൗലോസിന്റെ ഭാഷയെ പറഞ്ഞ അഗ്രചർമ്മവും പരിച്ഛേദനവും അല്ല, പുതിയ സൃഷ്ടിയത്രേ കാര്യമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആ പുതിയ സൃഷ്ടിയെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഇടയായപ്പോ ഒരു ദേവദാസന് ക്ഷുഭിതന്, അദ്ദേഹം പറയുന്നത് കൾട്ട് ഉപദേശമാണ്, ഇത് ബൈബിളിനോട് ചേരുന്നില്ല. പിന്നെ അവർക്ക് എന്നാ ചേരുമെന്ന് അറിയാമോ? വെള്ളം ഉൾപ്പെടണം, ക്ലീൻ ഷേവ് ചെയ്യണം, പിന്നെ ആഭരണം എന്ന് പറഞ്ഞ സാധനം ഇടൻ, ഇതൊക്കെയാണ് അവർക്ക് ബൈബിളിലെ ഉപദേശം. അജ്ഞതയിൽ പിടിക്കപ്പെട്ട ജനം. എന്നിട്ട് ഇവരാണോ ഇനി ജനത്തെ ഉപദേശിക്കുന്നത്? പിന്നെ എങ്ങനെയാ ജനം ഈ ദൈവരാജ്യ മണ്ഡലത്തിലേക്ക് വരുന്നത്? അവര് പറയും ഞങ്ങളുടെ കൂട്ടായ്മ കത്തോലിക്കരുടെ കൂടെയാണ്, CSIയുടെ കൂടെയാണ്, IPCയുടെ കൂടെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് അവർക്ക് നിൽക്കാന്നല്ലാതെ അവർക്ക് യോഹനൻ പറയുന്നത് പോലെ ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അനുപ്തനായ ക്രിസ്തുവിനോടും കൂടെയാണ്. അവർക്കൊരിക്കലും വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനോട് ആജ്ഞാപിക്കുന്നത് പോലെ നീ പക്ഷമായി ഒന്നും ചെയ്യാതെ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഒരു പക്ഷവും പിടിച്ച് ഒന്നും ചെയ്യാതെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സാക്ഷി വെച്ചത് ദൈവത്തെയും ക്രിസ്തുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയുമാണ്, എല്ലാ ആത്മരൂപികളും. കാരണം മണ്ഡലം വിട്ടു, അവരൊക്കെ മണ്ഡലം വിട്ടു, ഭൂമിയിൽ വെളിപ്പെടുന്നു, ദൈവിക ചിന്തകളാൽ ഭൂമിയിൽ വെളിപ്പെടുന്നു. അദ്ദേഹം പറയുന്നു ഞാൻ ഇതൊന്നും ഒരു മനുഷ്യനോട് ജഡരൂപിയോട് പ്രാപിച്ചതല്ല, ഇതെല്ലാം ഞാൻ പ്രാപിച്ചത് ചക്കോച്ചന്റെ ക്ലാസ്സിൽ നിന്നോ അന്യമ്മയുടെ ക്ലാസ്സിൽ നിന്നോ അല്ല, ഞാൻ പ്രാപിച്ചത് ക്രിസ്തേശുവിന്റെ വെളിപ്പാടിനാൽ അത്രേ. ക്രിസ്തു ആരാ? നൗ ലോർഡ് ഈസ് സ്പിരിറ്റ്. ധൈര്യമായിട്ട് ദേവദാസന്മാരെ ഇന്ന് നിങ്ങൾ അങ്ങനെ പറയണം, പക്ഷെ ആ ഒരു തലത്തിലേക്ക് പറയാൻ കഴിയുന്നില്ല. ഒരു പ്രസംഗം പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഉടനെ തന്നെ ബുക്ക്ഷോപ്പിലേക്ക് പോകും, 1001 പ്രസംഗ വിഷയങ്ങൾ. ഇതിനുവേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവവചനം പ്രസംഗിക്കുന്നവൻ അറിയാമെന്ന് കൂട്ടിച്ചേർത്തു.
ദൈവത്തിന്റെ അരുളപ്പാട്, ആത്മാവാകുന്ന ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവനെ പോലെ ഇരിക്കട്ടെ. എല്ലാ ആത്മമുണ്ടല്ലോ, നമുക്കിതിന് പരിചയമില്ല. ആരെങ്കിലും സഹായിക്കാമെന്ന് വെച്ചാൽ ഉടനെ തന്നെ കുരുടന്മാരായ ദേവദാസന്മാർ പറയും, കേട്ടെ കേട്ടെ കേട്ടെ, ദേവൻ എവിടെ കഴിക്കും. പ്രിയമുനികളെ, ഇന്ന് കൃപയ ഈ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ എന്നെയല്ല വിശ്വസിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ, വിശുദ്ധ വേദപുസ്തകത്തെ വിശ്വസിക്കുക. ഞാൻ എപ്പോഴും ദേവദാസന്മാരോട് ജനത്തോടും പറയാറുണ്ട്, എന്നെ അടിക്കാനുള്ള വാണി ഞാൻ നിങ്ങളുടെ കയ്യിൽ. ഞാൻ തെറ്റിപ്പോയുണ്ട്, പക്ഷെ എനിക്ക് കാണാൻ കഴിയില്ല, എന്നെ തിരുത്തും ദൈവമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും, നിങ്ങൾ എന്നെ അടിക്കണം. എന്തുകൊണ്ട് അടിക്കണം? ചുമ്മാ വാകൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയില്ല. മനുഷ്യന്റെ വാക്കല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്, സകല മനുഷ്യരും ഭോഷ്ക്ക് പറയുന്നൊരു ദൈവം സത്യമാണ്. അതിന്റെ അർത്ഥം ദൈവ വചനമാണ് സത്യം. നിങ്ങൾ ദൈവ വചനമെന്ന പണി കൊണ്ട് അടിക്കണം, അല്ലാണ്ട് ചുമ്മാ നിങ്ങൾ അവിടെ ഇവിടെ കേട്ട പണി കൊണ്ട് അടിക്കല്ലേ, നിങ്ങളുടെ ചിന്ത പണി കൊണ്ട് അടിക്കല്ലേ. അതിന് ഞാൻ മൈൻഡ് പോലും ചെയ്യില്ല. ബൈബിളിലെ വചനം കൊണ്ടടിക്കും. എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ദേവദാസന്മാരെ നിങ്ങൾ ധൈര്യത്തോടെ എല്ലാവരോടും പറയണം, വിശ്വാസത്തോടെ പറയണം, എന്റെ ജീവിതത്തിലെ തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഒരുപക്ഷെ എല്ലാ മനുഷ്യരും സ്വയത്തിലാണ് വളരെ വിഷമമൊക്കെ തോന്നുമായിരിക്കുക, ചിലപ്പോൾ റെസ്പോണ്ട് ഒക്കെ ചെയ്യുമായിരിക്കാം, പക്ഷെ അത് തിരുത്തപ്പെടുവാൻ ഒരു അവസരത്തിന് വഴി വരും. പക്ഷെ അടിക്കുമ്പോൾ വചനം കൊണ്ടടി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ആത്മാവിന്റെ നിയമവുമായിട്ടുള്ള ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യർക്ക് എസ്പെഷ്യലി പ്രശ്നമുള്ളത്? ക്രിസ്ത്യാനികൾക്കാണ്, മറ്റുള്ളവർക്ക് വലിയ പ്രശ്നമില്ല. അവരത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇടിച്ചു കളയാൻ ബിൽഡിംഗ് ഒന്നും അകത്തില്ല, വേറെ ഒരു ബിൽഡിംഗ് കെട്ടിവെച്ചിരിക്കുകയാണ് അകത്ത്. കർത്താവ് പറയുന്നു, നിങ്ങൾ ദർശനം എന്ന് പറയുന്ന ദർശനം, അത് ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് എത്ര വലിയത്. അപ്പൊ വേറൊന്ന് അകത്ത് കെട്ടിവെച്ചിരിക്കുക. അപ്പോ ബൈബിളിലെ സത്യം അങ്ങോട്ട് വരുമ്പോ ഉടനെ ഇവരുടെ ചിന്ത എന്ന് പറയുന്നത്, ഇനി ഞങ്ങൾ ഇത് പറയുമ്പോ ഞങ്ങളുടെ വിശ്വാസികൾ എന്ത് ചിന്തിക്കും, ഞങ്ങളൊക്കെ കുറഞ്ഞവരെന്ന് ഇവർ ചിന്തിക്കത്തില്ലേ എന്നുള്ള സ്വന്തം തീരുമാനങ്ങൾ അവരുടെ നാശത്തിന് കാരണമായി. ദൈവത്തിന്റെ സത്യത്തെ അവർ വ്യാജമാക്കി മാറ്റുന്നു. വലിയ ശിക്ഷയാണ് ആ ഭാഗത്ത് പറയുന്നത്. അങ്ങനെ ചെയ്യരുത്, അറിവില്ലെങ്കിൽ പെട്ടാതിരുന്നതാണോ? അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തിനും പണലാഭത്തിനും ഒക്കെ ആയിട്ട് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനത്തെ ചതിക്കരുത്. ഈ ജീവിതം ചെറിയ ജീവിതമാ, ഇപ്പൊ തീരൂടെ. എന്നാ ഈ ചെറിയ ജീവിതത്തെ വലിയ ജീവിതമാക്കി മാറ്റുവാൻ, നിത്യ ജീവിതമാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ക്രിസ്തയേശുവിനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചിരിക്കുകയാണ്. അപ്പോ ഇവിടെ കുരുടന്മാരായ വഴികാട്ടികളാകരുത്. ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്നത് ഈ മനുഷ്യനല്ല. ആദ്യം അത് മനസ്സിലാക്കി. ഈ മനുഷ്യൻ ആത്മമണ്ഡലത്തിലേക്ക് കയറാൻ പോലും പറ്റില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ഇന്നും ജഡത്തിലാ ജീവിക്കുന്നത്, ജഡപ്രകാരം ആ കാര്യങ്ങൾ കാണുന്നത്. നമ്മൾ ആത്മാവിൽ ജനിച്ചുവെങ്കിൽ ഇനി ആത്മാവിൽ ജീവിക്കുക, ആത്മാവിൻ പ്രകാരം നടക്കുക. എന്താ ബൈബിൾ പറയുന്നേ? എന്നാൽ ഇന്നും വീണ്ടും ജഡത്തിലേക്കാണ് പോയതെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ശാസിക്കുന്ന ശാസനാകാ, വീണ്ടും ശാസിക്കുക. നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് വീണ്ടും ജഡത്തിലേക്കോ പിന്തിരിഞ്ഞത്? ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ബുദ്ധിയില്ലാത്ത ക്രിസ്ത്യാനികളെ. ആത്മാവ് കൊണ്ട് ആരംഭിച്ച ഉദ്ദേശം ആത്മാവിൽ വളരാൻ വേണ്ടിയാണ്, ജഡത്തിലേക്ക് മാറി വളരാനല്ല. ഈ പറയുന്നതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. മക്കളെ, നിങ്ങളെ ലീഡ് ചെയ്യുക, വഴി നടത്തുക കർത്താവ് തന്റെ ആത്മാവിലൂടെ. മുമ്പോട്ട് മുമ്പോട്ട്, പുറകിലേക്കല്ല, മുമ്പോട്ട് മുമ്പോട്ട് മുമ്പോട്ട്. ഈ ജഡം ഇപ്പൊ തീരും, ഇത് താഴെപ്പോകും, പക്ഷെ തുടർന്ന് നമ്മൾ ജീവിക്കും. ഇതാ യേശു പറഞ്ഞു, എങ്കിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും, അവൻ മരിക്കത്തില്ല, അവൻ ജീവിക്കുക. കാരണം അവന്റെ മരിച്ചു കിടന്ന ഈ ശരീരവും അവൻ തുടർന്ന് പുതിയ സൃഷ്ടിയിൽ ജീവിക്കുക. അപ്പൊ ഈ ഒരു മണ്ഡലം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മൾ മറ്റുള്ളവരെയും കൂടി അപകടത്തിലാണ്.
ഇപ്പൊ മുന്നോട്ടേക്ക് പോകാം. ഈ വരുന്ന കാലങ്ങളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ സൃഷ്ടിയിൽ അകത്തെ മനുഷ്യന് ബലമുള്ളവനെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് അറിഞ്ഞില്ല എങ്കിൽ നമ്മളുടെ സുവിശേഷ പ്രസംഗങ്ങളിലൂടെ നാം ജനത്തെ ചേർക്കുന്നത് ക്രിസ്തു മതത്തിലാണ്. ക്രിസ്തു മതത്തിലാണ്. എന്നാൽ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു മതം ഉണ്ടാക്കി അതിൽ ചേരാൻ വേണ്ടിയല്ല, ക്രിസ്തുവിൽ നാം വീണ്ടും ജനിക്കാനാണ്. വ്യത്യാസം മനസ്സിലാക്കുക. ക്രിസ്തു മതത്തിൽ ചേരാനല്ല നമ്മളെ വിളിച്ചത്, ക്രിസ്തുവിനാൽ വീണ്ടും ജനിക്കാനാണ് വിളിച്ചത്. ഇതാണ് വ്യത്യാസം. എന്തുകൊണ്ട് ഈ ജനത്തിന് ആത്മരാജ്യം കാണാൻ പറ്റുന്നില്ല, ദൈവരാജ്യം കാണാൻ പറ്റുന്നില്ല? സുവിശേഷ പ്രസംഗങ്ങളിലൂടെ ഇവരെ ക്രിസ്തു മതത്തിൽ ചേർത്തു. ആ വീണ്ടും ജനന അനുഭവത്തിലേക്ക് വന്നവർ വിരളമായി പോയി, മതത്തിൽ ചേർത്തു. മതത്തിൽ ചേർന്നത് പഴയവനാണ്. വീണ്ടും ജനിച്ചവൻ പഴയവനല്ല, പുതിയവനാണ്. ഹലോ, പിടുത്തം കിട്ടിയില്ല. മതത്തിൽ ചേർന്നത് പഴയവനാണ്, ജഡരക്തമാണ്. ഞാൻ IPC-യിലാണ്, ഞാൻ CSL ആളാണ്, ഞാൻ മാർത്തോമയിലെ ആളാണ്, ഞാൻ കത്തോലിക്കന്റെ ആളാണ്, അത് ഇവനാണ്. എന്നാൽ ക്രിസ്തയേശുവിൽ നാം മതത്തിൽ ചേരുകയല്ലായിരുന്നു വേണ്ടത്, ക്രിസ്തയേശുവിനാൽ നാം വീണ്ടും ജനിക്കുകയായിരുന്നു വേണ്ടത്. പക്ഷെ ജനത്തിനത് മനസ്സിലായില്ല. മറ്റുള്ള എല്ലാ മതങ്ങളും ഒരു വ്യക്തിയെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചേർക്കുന്നു. എന്നാൽ ക്രിസ്തുവിൽ തന്റെ സുവിശേഷത്തിലൂടെ ഒരുവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവൻ മതത്തിൽ ചേരുകയല്ല ചേരുന്നത്, പകരം ക്രിസ്തുവിൽ അവൻ വീണ്ടും ജനിക്കുകയാണ് ആത്മമണ്ഡലത്തിൽ. വ്യത്യാസം മനസ്സിലാക്കുക. ഒരു മതത്തിൽ ചേരാൻ ഇതാ ഞാനും ഉണ്ടെന്ന് വെച്ച് കൈ ഉയർത്തുക, തുടർന്നൊരു കാർഡോ പേപ്പറോ കൊടുത്താൽ അതിൽ ഫില്ല് ചെയ്ത് അഡ്രസ്സും ഡീറ്റെയിലും കൊടുക്കുക, അത് അവർ രജിസ്റ്റർ ചെയ്ത് ചേർക്കും, അവൻ മതത്തിൽ ചേർന്നു. ഇതല്ല ക്രിസ്തീയ ജീവിതം. ഒരു കോളേജിൽ ചേരുമ്പോ ഇതാ ഞാൻ എന്നെ കോളേജിൽ ചേർത്ത സംഭവം ഞാൻ ഒരല്പം ഓർമ്മയായിരുന്നു. 10-ാം ക്ലാസ്സിൽ കഴിഞ്ഞ് അന്ന് എറണാകുളത്താണ്, സെന്റ് ആൽബർട്ട് സ്കൂളിലാണ് പഠിച്ചത്. അതിന്റെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ അന്ന് 10-ാം ക്ലാസ്സിൽ വമ്പനുഴപ്പായിരുന്നു ആ ഭാഗങ്ങളിൽ. അപ്പോ അവന്റെ ആൽബർട്ട്സ് കോളേജിൽ ചേരണം. അപ്പോ താഴെയുള്ളതിലെ അഡ്മിഷൻ കിട്ടുന്നുള്ളൂ. അപ്പോ എനിക്ക് എന്നെ ചേർക്കുന്നില്ല, അവര് എന്നെ എന്ത് ചെയ്യുന്നില്ല, കോളേജിൽ ചേർക്കുന്നില്ല. അപ്പോ വെല്ലിംഗ്ടൺ ഐലൻഡിലെ കത്തോലിക്ക പള്ളിയിലെ ഒരച്ഛൻ, ആ അച്ഛൻ എന്നെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ അവിടെയായിരുന്നു. എന്റെ അമ്മ കൊച്ചുംപോർട്ടിലായതുകൊണ്ട് ഞങ്ങൾ അവിടെയായിരുന്നു ക്വാർട്ടേഴ്സ് താമസിച്ചിരുന്നേ. ആ അച്ഛൻ എന്റെ കൂടെ ആ ആൽബർട്ട്സ് കോളേജിൽ വന്നു. അച്ഛന്മാരുടെ കോളേജാണല്ലോ. അദ്ദേഹം വന്നപ്പോ, അദ്ദേഹത്തെ കണ്ടപ്പോ അവർ എനിക്ക് സീറ്റ് തന്നു, എന്നെ ആ കോളേജിൽ ചേർത്തു. അപ്പൊ ഇത് കോളേജിൽ ചേർത്തു. എവിടെ ചേർത്തു? കോളേജിൽ ചേർത്തു. ഇതേപോലെ ക്രിസ്തീയ മതത്തിൽ ചേർത്തു. ഇതല്ല ക്രിസ്തീയ ജീവിതം. ഇങ്ങനെ മതത്തിൽ ചേർന്ന പരിപാടിയല്ല ക്രിസ്തീയ ജീവിതം. ഇത് ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്ന പദ്ധതിയാണ് ക്രിസ്തീയ ജീവിതം. അപ്പൊ മതത്തിൽ ചേർന്നാലോ? എന്റെ കുഞ്ഞുങ്ങളെ, മതത്തിൽ ചേർന്നാൽ നിങ്ങൾക്ക് ആത്മലോകം ഒന്നും കാണാൻ പറ്റത്തില്ല, ആത്മലോകം അനുഭവിക്കാനും പറ്റില്ല. ഇപ്പൊ തന്നെ മനസ്സിലാവുന്നു പലർക്കും ഇത് അനുഭവിക്കാൻ പറ്റാത്തതിനെ കാരണം മതത്തിൽ ചേർന്നാൽ ഇതൊന്നും പറ്റില്ല. മതത്തിൽ ചേർന്നാൽ ദൈവരാജ്യം കാണാനൊന്നും പറ്റത്തില്ല. ആ എതിർത്ത ദൈവദാസൻ ഒരുപക്ഷെ അദ്ദേഹം ക്രിസ്തു മതത്തിലായിരിക്കും ചേർന്നത്. മതത്തിൽ ചേർന്നാൽ പറ്റില്ല. ഇത് കാണണമെങ്കിൽ, ഈ ആത്മലോകം കാണണമെങ്കിൽ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കും. നിങ്ങൾ ഒരുപക്ഷെ എന്ത് റൈറ്റ് ആണ് നിങ്ങൾക്കുള്ളത്, എന്ത് വചനമാണ് നിങ്ങൾക്കുള്ളത് ആത്മലോകം കാണണമെങ്കിൽ? ആ വീണ്ടും ജനിച്ചാൽ ആത്മലോകം കാണാൻ എന്ത് ഉറപ്പാവുള്ളേ? എന്റെ ഉറപ്പ് എന്റെ തലയായ ക്രിസ്തുവിന്റെ ഉറപ്പാണ്. ഞാൻ അനുഭവിച്ച് ജീവിക്കുന്നതാ, ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോ ഞാൻ എന്റെ ഹൃദയത്തിൽ കാണുന്നത് എന്റെ സ്വർഗീയ പിതാവിന്റെ തേജസ്സാണ്.
എന്റെ ഹൃദയത്തിൽ കാണുന്നത് കർത്താവ് യേശുവിനെ ഞാൻ കാണുന്നേ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആത്മലോ നിങ്ങൾക്ക് ദൈവരാജ്യം കാണണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവരാജ്യം കാണണം? ക്രിസ്തു മറത്തി ചേർന്നാൽ കാണാൻ പറ്റത്തില്ല കേട്ടോ, ക്രിസ്തു മറത്തി ചേർന്നാൽ കാണാൻ പറ്റത്തില്ല. പിന്നെ എന്താണ് മാർഗം? വീണ്ടും ജനിക്കണം, പുതിയതായി ജനിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ യേശു കർത്താവ് ഈ വാക്ക് പറയണേ? യേശു കർത്താവ് ഈ വാക്ക് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? യേശുവിന്റെ വാക്കിനെ ശ്രദ്ധിച്ചിടണം, അല്ലാണ്ട് ആരാധിക്കുന്നു ആരാധിക്കുന്നു യേശുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. ഇതാ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, ഓക്കെ, പക്ഷെ ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ട്? ലൂക്കോസ് ആരാധ്യ കേട്ടോ, ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ട്? കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവരാജ്യം കാണും. എന്തുകൊണ്ടെന്ന് അറിയാമോ? നീ വീണ്ടും ജനിക്കണം. എന്നോടല്ല പറഞ്ഞത്, ഇതേപോലെ അന്ന് വേറൊരു പാസ്പോർട്ട് അല്ല പാസ്റ്റർ അല്ലായിരുന്നു, ഒരു ഫാരിസേനോടാണ്. ആ രണ്ടും ഒന്ന് തന്നെ, രണ്ട് ദേവദാസന്മാരെ. രാത്രിയിൽ യേശുവിനെ കാണാൻ വേണ്ടി പുള്ളിക്കാരൻ വന്നു, കാരണം പകല് വരാൻ പറ്റത്തില്ല മറ്റുള്ളൊരു വിലക്ക്. ഈ പുള്ളി പറഞ്ഞൊക്കെ സത്യമാണെന്ന് ആർക്കറിയാം? ഈ അച്ഛനറിയാം, ഈ ഭാര്യ. ഈ പുള്ളിക്കാരൻ പറഞ്ഞൊക്കെ സത്യമാണ്. പക്ഷെ എങ്ങാനും പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ദിവസം കയ്യപ്പാവിന്റെ അടുത്ത് ലെറ്റർ വരും, നീ എന്തു ആ പറഞ്ഞേ, നിന്നെ ചർച്ചയിൽ നിന്ന് പുറത്താക്കി. അയ്യപ്പാന്ന് വെച്ചാ വലിയ ആളാ, വലിയ ആള്, മോസ്റ്റ് റെവറന്റ് റൈറ്റ് റെവറന്റ് എന്നൊക്കെ പറഞ്ഞ പോലെ വലിയ ആളാ. യേശുക്രിസ്തു ഇവരെ ഒന്നും പൊക്കാനും പോകത്താനൊന്നും പോയില്ല. ഇന്ന് കയ്യപ്പാവോടുകൂടെ ഈ സ്റ്റേജ് പങ്കിടുന്നത് കൊണ്ട് അത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഞാൻ അപ്പന് തുല്യ സ്നേഹിക്കുന്ന കന്യാവിനോടുകൂടെ നത്തി നത്തി ഓരോ മനുഷ്യനെ പ്രശംസിക്കുന്ന പരിപാടിയില്ല അവിടെ. പകരം അവർക്കൊക്കെ നല്ല വഴക്കാൻ കിട്ടി, വെള്ളവേച്ച കുഴിമാടങ്ങൾ. കാരണം ഈ ആത്മീയ ജീവിതത്തിന്റെ വില അവർക്ക് അറിയില്ല. അവര് സ്വന്തം മന്ത്രപ്പെട്ട വലുതാക്കാനും തങ്ങളുടെ പേര് വലുതാക്കാനും, ഇന്നത്തെ കേസിൽ പറഞ്ഞാൽ ചർച്ചിന്റെ ഈ ആളുകളുടെ എണ്ണം കൂട്ടാനും അവരുടെ ഗ്രൂപ്പിലെ അംഗസംഖ്യ കൂട്ടാനും ധാരാളം പണം സമ്പാദിക്കാനും ഒക്കെ ആയിട്ട് അങ്ങാടിയിൽ വന്ദനം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള പ്രവൃത്തികളാണ്. കർത്താവ് അവരെ ശാസിച്ചു, ഇത് അതിനു വേണ്ടിയല്ല. നിങ്ങൾ കടലും കരയും കടന്ന് ഒരുത്തരം മതത്തിൽ ചേർത്തതു, ചേർത്ത ശേഷമോ നിങ്ങൾ അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കുന്നു. ഇതാണ് കർത്താവിന്റെ വിഷമം. ഇന്ന് ഇതൊക്കെ പറയാൻ ഒരു ചങ്കുറ്റമുണ്ടോ? ഒരു ധൈര്യമുണ്ടോ? ഇന്ന് അവരെയും പ്രസാദിപ്പിച്ച് ഇവരെയും പ്രസാദിപ്പിച്ച് അടുത്ത പ്രസംഗത്തിന് വേണ്ടി മറ്റുള്ളവരെ പ്രസാദിപ്പിച്ച് മുന്നോട്ടേക്ക് പോകാൻ്റെ കോണല്ലയോ? നല്ലൊരു പങ്കുദേവദാസന്മാർ, ഇതിന്റെ ഈ അണയിൽ യേശുക്രിസ്തു അന്വേഷിക്കുന്നു. യേശുവിനെ പോലെ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴികളെ നേരായി അറിയിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു വാതിലാണ്. വാതിൽ ഈ യേശു ക്രിസ്തു വാതിലാണ്. യേശുവാകുന്ന വാതിലിലൂടെ നമുക്ക് ഭൗതിക മണ്ഡലത്തിൽ നിന്ന്, അല്ലെങ്കിൽ ലോകം പിശാചു വാഴുന്ന ലോക മണ്ഡലത്തിൽ നിന്ന് നമുക്ക് ദൈവരാജ്യം എന്ന പ്രകാശത്തിന്റെ ആത്മാവിന്റെ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാം. പക്ഷെ മതത്തിൽ ചേർന്നല്ല പ്രവേശിക്കേണ്ടത്, മതത്തിൽ ചേർന്നല്ല പ്രവേശിക്കേണ്ടത്, വീണ്ടും ജനിച്ചാണ് പ്രവേശിക്കേണ്ടത്. പഴയവനല്ല പ്രവേശിക്കേണ്ടത്, പഴയവന് പ്രവേശിക്കാനും പറ്റില്ല. പ്രവേശിക്കുന്നത് നമ്മളുടെ ആത്മാവിൽ വീണ്ടും ജനിച്ച അവർക്കാണ് ദൈവരാജ്യം കാണാവുന്നത്.
ദൈവരാജ്യം കാണാത്ത ക്രിസ്ത്യാനികളെ എന്ന് വിളിച്ച് ഞാൻ നിങ്ങളെ കളിയാക്കാം. ഷെയ്ം 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 ഷെയ്ം. ദൈവരാജ്യം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കർത്താവ് പറഞ്ഞു വീണ്ടും ജനിച്ചാൽ നിനക്ക് ദൈവരാജ്യം കാണാം. ആരോടാ പറഞ്ഞേ? ആ ദേവദാസനോട്. ദേവദാസൻ അറിയത്തില്ല. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ട്, നീ പ്രസംഗിക്കുന്ന ആളായിട്ട്, നീ പഠിപ്പിക്കുന്ന ആളായിട്ട്, പാസ്റ്ററെ, അച്ചു, മെത്രാനെ, നമ്മളോടായിരിക്കും ഒരുപക്ഷെ കർത്താവ് ചോദിക്കുന്നത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ട് ഇതുവരെ നിനക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെ? കാരണം ആത്മപഠനത്തെ കുറിച്ചുള്ള അറിവ് സീറോയ. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, ഭൗതിക ലോകത്തെ കുറിച്ച്, ഭൂമിയിലുള്ള നിങ്ങളെ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, പിന്നെ സ്വർഗത്തിലുള്ള കാര്യം പറഞ്ഞു നിങ്ങൾ എങ്ങനെ വിശ്വസിക്കാം? അദൃശ്യമായ മണ്ഡലത്തിലെ കാര്യം പറഞ്ഞു എങ്ങനെ വിശ്വസിക്കാം? അപ്പൊ ഞാൻ നിങ്ങളെ കളിയാക്കി അല്ലേ? ഈ കളിയാക്കിയത് കളിയാക്കിയത് തന്നെയാ കേട്ടോ. നിങ്ങൾക്കൊരു നാണം വരാന്, ക്രിസ്ത്യാനിയായി ഞാൻ ഇതുവരെ ദൈവരാജ്യം കണ്ടില്ലെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ഈ വചനപ്രകാരം ഞാൻ ആരാ? ഞാൻ വീണ്ടും ജനിക്കാത്തവനാണ്, ഞാൻ വീണ്ടും ജനിക്കാത്തവനാണ്. ഇതിന് ചലഞ്ചായിട്ട് എടുക്കണം. വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യം കാണാം, മറന്നു ചേർന്നാൽ കാണാൻ പറ്റും. വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യം കാണാം, മതത്തിൽ ചേർന്നാൽ കാണാൻ പറ്റും. അപ്പൊ ദൈവരാജ്യം കാണുന്നവർ അതിനെ കുറിച്ച് പറയുമ്പോ മതത്തിൽ ചേർന്നവൻ ഉടനെ അത് കളട്ടാന്ന് പറയും. എന്തോ ഒരു വിരോധാഭാസം. പക്ഷേ ദൈവരാജ്യം കണ്ടവൻ പിൻവാങ്ങും, ഒരിക്കലും പിൻവാങ്ങത്തില്ല. കാരണം ഞാനൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോ, ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ഞങ്ങളുടെ പഠിപ്പിച്ച ആ പാസ്റ്റർ വന്നൊരു കാര്യം, ഈ കള്ളനെ കണ്ട പട്ടി കുറച്ചോണ്ടേ കയറി. ഏത് പട്ടി? കള്ളനെ കണ്ട പട്ടി കുറച്ചോണ്ടേ ഇരിക്കും, കുറച്ചോണ്ടേ നിർത്തത്തില്ല. പക്ഷെ ഈ പട്ടി കുറയ്ക്കണത് കേട്ട അപ്പുറത്തെ വീട്ടിലെ ടോമി പട്ടി, ഇപ്പുറത്തെ വീട്ടിലെ ജിമ്മി പട്ടി ഒക്കെ കുറയ്ക്കണത്. അവരെ കുറച്ച ആൾ കഴിയുമ്പോ വാ കഴിച്ചിട്ട് അവർ നിർത്തും. പക്ഷെ കള്ളനെ കണ്ട പട്ടി കുര നിർത്തത്തില്ല. അത് കുറച്ചോണ്ടിരിക്കും, ആ കള്ളനോടെ ഉണ്ട്, കുറച്ചോണ്ടേ ഇരിക്കും. ഇതുകൊണ്ട് ദൈവരാജ്യം കണ്ട കുഞ്ഞെ നീയും നിർത്തത്തില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ പറഞ്ഞോണ്ട് തന്നെ ഇരിക്കും. നീ പറയും ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവരുടെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാ. പിന്നെ നിങ്ങൾക്ക് ജനത്വത്തിലുള്ള നിങ്ങൾക്ക് കൂട്ടായ്മ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകാൻ ഞങ്ങളൊരു വഴി പറഞ്ഞുതരാം. ഞങ്ങൾ ഇവിടെ കണ്ടും കേട്ടും ഉള്ളത്, ഇപ്പൊ എന്റെ സംസാരമൊക്കെ ആട്ടോ, ഞങ്ങളിവിടെ കണ്ടും കേട്ടും ഉള്ളത് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അതിൽ നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ട്. അതായത് ഐ പി സിക്കാരനും കൂട്ടായ്മയുണ്ട്, കത്തോലിക്കാരനും കൂട്ടായ്മയുണ്ട്, ബ്രദറൻകാരനും കൂട്ടായ്മയുണ്ട്, സിയോസക്കാരനും എല്ലാവർക്കും പിതാവിനോടും പുത്രനോടും കൂട്ടായ്മയുണ്ട്. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾ ആത്മമണ്ഡലത്തിൽ പിതാവിനോടും പുത്രനോടും കേട്ടത് നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങൾ അതിൽ നടക്കണം. നിങ്ങൾ ഉടനെ അത് കളട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ചതിച്ചു, നിങ്ങൾ നിങ്ങളെ ചതിച്ചു. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ഇപ്പോഴും ജഡ മനുഷ്യനാ, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അവൻ അത് ഭോഷത്താണ്. എത്രയോ സത്യമാ വചനം. നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ തെളിയിക്കല്ലേ? ഞങ്ങൾ സംസാരിക്കുന്നത് ഒരു ജഡത്തിൽ നിന്ന് കേട്ടതല്ല. മനോസ് പറയാണ്, ആത്മാവിനാൽ ഞങ്ങൾ ഉപദേശിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ. ഒന്ന് ദൃശ്യമണ്ഡലത്തിൽ നിന്നല്ല, അല്ല അദൃശ്യമണ്ഡലത്തിൽ നിന്നാണ്. പസ്കോർന്നി രണ്ടാമത്തെ പറഞ്ഞേ, എല്ലാ അദൃശ്യമണ്ഡലമാണ്. ഹല്ലേലൂയ. അപ്പോ ലോ ഓഫ് ദ സ്പിരിറ്റിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ആദ്യം തന്നെ എന്ത് വേണമെന്ന് അറിയാമോ? നാം ദൈവരാജ്യത്തിൽ വീണ്ടും ജനിക്കണം. മതത്തിൽ ചേർന്നാ പോരാ. ഈ ഓൾറെഡി ആയിരിക്കുന്ന വ്യക്തി, അതായത് ഇന്ന് പല പല മതങ്ങളുണ്ടല്ലോ, ആ മതങ്ങൾ ഉള്ള മണ്ഡലത്തിൽ ഒരു മതമായി ക്രിസ്തീയ മതത്തെ ഇന്ന് ആളുകൾ ലിമിറ്റ് ചെയ്ത് വലിച്ചു കെട്ടി. ഇനി അങ്ങനെയുള്ള വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയ പ്രയാസം. കാരണം അവരുടെ ചിന്തയിൽ അവര് ഇതാ വളർന്നു, ഒരു സമയമായപ്പോ ഇടാ എടി സ്നാനപ്പെടുന്നു ആണ്. പപ്പ പറഞ്ഞു, മമ്മി പറഞ്ഞു, അങ്ങനെ സ്നാനപ്പെടും. ആ കുഞ്ഞിനെ അറിയൂ ഇത് മതി ചേർന്ന പരിപാടിയല്ല, ഇത് വീണ്ടും ജനിക്കുന്ന പദ്ധതിയാണ്.
വീണ്ടും ചിരിക്കുന്ന പദ്ധതി. എന്റെ മക്കളെ, നിങ്ങൾ മതത്തിൽ ചേർന്ന് ലിമിറ്റ് ചെയ്യപ്പെട്ടു പോയെങ്കിൽ വീണ്ടും ചിരിക്കാൻ ദൈവരങ്ങളെ വീണ്ടും ചിരിക്കാൻ എങ്കിലും ദൈവരാജ്യം കാണാൻ പറ്റും. അല്ലെങ്കിൽ കേക്കണൊക്കെ കേട്ടിട്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് എന്തൊക്കെ പറയണേ ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കാന്നല്ലാതെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ഒരു കുസൃതിയെ കുറിച്ച് ഞങ്ങൾ ഓർക്ക. മക്കള് രണ്ടുപേരും നാട്ടിൽ, അപ്പൊ ഞാനും വൈഫും ഇവിടെയാ. അപ്പൊ അവരെന്തെങ്കിലും കഴിഞ്ഞ ദിവസം മോളൊരു കറി ഉണ്ടാക്കി, ഇന്നലെയാണ് ബീഫ് പറഞ്ഞൊരു സംഭവം. എന്നിട്ട് അതിന് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു. ഞാൻ ഓഫീസിലിരിക്കാം, ഇത് കണ്ട ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, മൈ ഗോഡ്, ഫ്ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഓടി വന്ന് കഴിച്ചിട്ട് പോരാൻ എന്നും പറഞ്ഞൊരു മറുപടി അങ്ങ്. അപ്പൊ കൊച്ചിപ്പോ എന്താ ചെയ്യാ, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലത്, കാരണം ഇത്രയും ദൂരമല്ലേ ഉണ്ടാക്കി വിട്ടേക്കണേ. ആ ബീഫ് കറി ഉണ്ടാക്കി ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചേക്കുവാ. എന്തിനാ, എന്നെ ഒന്ന് കാണിക്കണേ, എന്നെ ഒന്ന് കൊതിപ്പിക്കണം. പിന്നെ ഞാനിത് ഉണ്ടാക്കിയെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ ഉടനെ തന്നെ ടേബിളിൽ കഴിക്കാതിരിക്കും ഫോട്ടോ എടുത്ത് അവർക്ക് വിടും. ഇപ്പൊ രണ്ടുപേർക്കും അവിടെ ഇവിടെ ഉണ്ടാക്കിയത് കാണാനേ പറ്റുള്ളൂ, അനുഭവിക്കാൻ പറ്റും. അനുഭവിക്കണമെങ്കിൽ അവിടെ പോണം. അവരിവിടെ വന്നാൽ ഇവിടുത്തെ വിഭവങ്ങൾ അനുഭവിക്കാം, ഞങ്ങൾ അവിടെ പോയാൽ അവിടുത്തെ വിഭവങ്ങൾ അനുഭവിക്കാം. ഇവിടുത്തെ കിട്ടിയ ഇതേപോലെ ദൈവരാജ്യത്തിൽ വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ പിതാവ് ഏടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും കൂടെയാണ് അവിടെ കണ്ടും കേട്ടും ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്നോണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുക, പക്ഷെ അനുഭവിക്കാൻ പറ്റും. പിന്നെ അനുഭവിക്കണോ, നാം ആദ്യം വീണ്ടും ജനിക്കണം. രണ്ട്, ആ വീണ്ടും ജനിച്ച മണ്ഡലത്തിൽ വളരാൻ അല്ലാതെ പറ്റില്ല. ഈ ജഡരക്തത്തെ അങ്ങോട്ട് കയറ്റത്ത് പോലും ഇല്ല, ഇതല്ലേ വിഷയം. ജഡരക്തത്തെ എവിടെ കയറ്റും, മതത്തിൽ കയറ്റും. മതത്തിൽ വെക്കാം ജഡരക്തത്തിൽ. കേട്ടിട്ടില്ലേ, ജഡരക്തങ്ങൾ സ്വർഗരാജ്യ അവകാശമാകുകയില്ല. നമ്മൾ ജഡരക്തത്തിൽ കയറിയത് മതത്തിലാ, പക്ഷെ വീണ്ടും ജന്മത്തിലൂടെ നമ്മൾ കയറുന്നത് ദൈവരാജ്യത്തിലാണ്. രണ്ടും വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ജഡരക്തത്തിൽ നമ്മൾ കയറിയത് മതത്തിലാണ്. ഒരു മത ചിലപ്പോ വേറെ ഏതെങ്കിലും മതങ്ങളിൽ നിന്നായിരിക്കാം ക്രിസ്തു മതത്തിലേക്ക് വന്നു, അത് മതത്തിലേക്കാ. അത് ഇവിടെ കൊണ്ട് തീരെ സെമിത്തേരി കാൻഡൈറ്റ്സ് അവരെല്ലാം ഇതാ ഇവിടത്തെ പൂവടിച്ച് തീർക്കും, എല്ലാം മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പോകും. എന്നാൽ വീണ്ടും ജനിക്കുന്നത് ദൈവരാജ്യത്തിൽ. ദൈവരാജ്യത്തിൽ വീണ്ടും ജനിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. അപ്പൊ സ്വർഗത്തിൽ റേഷൻ കാർഡ് ഉണ്ട കയ്യിൽ, റേഷൻ കട എന്ന പോലെ ഒരു കാർഡ് പോലെ ഒരു അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോ അതും പറഞ്ഞ് നടക്കരുതേ, സ്വർഗത്തിലെ റേഷൻ കാർഡ് എന്ന് പറഞ്ഞാണ് അതിന്റെ അർത്ഥം. നമ്മുടെ അവിടുത്തെ കാർഡാണ് നമുക്ക് അവിടുത്തെ പൗരത്വം കിട്ടുന്നത്. പൗരത്വം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഫിലിപ്പിയർ 3:20 കേട്ടിട്ടില്ലേ, ആ മനുഷ്യനാണ് ആത്മമനുഷ്യൻ അല്ലെങ്കിൽ ദൈവപുത്രൻ. അവനിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് പിതാവിനോടും പുത്രനോടൊക്കെ കൂട്ടായ്മ ഉണ്ടാകുന്നത്, അല്ലാണ്ട് ഈ സാധനത്തിലല്ല. മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. അകത്ത് ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർക്ക് ഇത് മനസ്സിലാകും, അല്ലാത്തവർക്ക് ഇത് മനസ്സിലാകത്തില്ല. ഇതെന്തൊക്കെയാ ഇയാൾ പറയണേ, എന്റെ പ്രശ്നം മാറി എന്നെ വിടുവിക്കൂ എന്ന് പറയണേ, എന്നൊക്കെയായിരിക്കും അവരുടെ ഹൃദയത്തിലെ ചിന്ത. എന്റെ കുഞ്ഞെ, നിന്റെ നിത്യമായ നിന്നെ വിടുവിക്കാൻ വേണ്ടി ആ ഇതൊക്കെ കർത്താവ് പറയണേ. നീ ഇന്ന് കിടക്കുന്ന ഈ ജഡമണ്ഡലത്തിൽ നീ എത്ര കിടന്നാൽ ഒരു വിടുതലും ഇല്ല. എത്ര വിടുതൽ ഉണ്ടെന്ന് പറഞ്ഞ് പ്രവചിച്ചു പറഞ്ഞാലും നീ വിടുതലത്തും പ്രാപിക്കത്തില്ല. ഈ സാധനം പോകും. ഈ സാധനത്തിൽ നീ എന്തൊക്കെ നേടിയോ അതെല്ലാം ഇവിടെ പോകും. എന്തെല്ലാം നേടിയോ അതെല്ലാം ഇവിടെ പോകും. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ള ഓർക്കുന്നുണ്ടെങ്കിൽ, ഒരിക്കലും ചൈനയിലെ ഷങ്കായ് എന്ന് പറയുന്ന ഒരു പട്ടണത്തില് ഒരു എക്സിബിഷന് പോയിട്ട് ഞാൻ അവിടെ കുറേ സാധനങ്ങൾ കളക്ട് ചെയ്തു. എന്നിട്ട് അതായത് കളക്ട് ചെയ്ത സാധനങ്ങൾ എല്ലാം നിറച്ചുകൊണ്ട് ഞാൻ എയർപോർട്ടിൽ വന്നു, തിരിച്ച് ദുബായിക്ക് വരാൻ വേണ്ടി. അപ്പൊ എയർപോർട്ടിൽ വന്നപ്പോഴാ മനസ്സിലായി ഞാൻ ഈ കളക്ട് ചെയ്തതിൽ നല്ലൊരു പങ്ക് സാധനങ്ങളും എയർപോർട്ടിലൂടെ കയറ്റിവിടുന്നു. പിന്നെ അത് ഉപേക്ഷിക്കേണ്ടതായിട്ടു. ഇതേപോലെ തന്നെയാണ് മക്കളെ ഈ ലോക ജീവിതം. ഞാൻ ചൈനയിൽ ഇറങ്ങിയപ്പോ ആ ചൈനയിൽ നിന്ന് എടുത്തതൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. ഇതേപോലെ നമ്മൾ ഈ ഭൂമിയിൽ ഇറങ്ങിയപ്പോ, നമ്മൾ ഇറങ്ങിയതല്ല ഇറക്കിയപ്പോ, സ്വർഗത്തിലെ ദൈവം നമ്മളിവിടെ ഇറക്കിയപ്പോ
നമ്മളൊന്നും കൊണ്ടുവന്നില്ല. പിന്നെ അന്ന് മുതലും നമ്മള് നമ്മുടെ ബാഗ് ഒരു ബാഗോട് വെച്ചിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങിയതാ, അന്ന് മുതൽ കളക്ട് ചെയ്യാൻ തുടങ്ങിയതാ. അദൃശ്യമായ ഒരു ബാഗ് അല്ലേ, ആ ബാഗില് ഒരു ഡിഗ്രി കളക്ട് ചെയ്തു, ഇതാ അത് കഴിഞ്ഞിട്ട് ഒരു ജോലി കളക്ട് ചെയ്തു, പിന്നെ കിട്ടിയ സാലറി മുഴുവൻ എന്റെ ഉള്ളിൽ കിട്ടു, അങ്ങനെ ഇട്ട് കിട്ടിയത് മുഴുവൻ എവിടെ ഒന്നും കിട്ടി അവനൊരൊറ്റ ഒന്ന് കൊടുത്തിട്ട് അവന്റെ പോക്കറ്റിലിരിക്കുന്ന എടുത്തിട്ടു, അങ്ങനെ അതിന്റെ ഇടയ്ക്ക് നമ്മളെ കുറെ പേര് ഉന്തി നമ്മുടെ പോക്കറ്റിലുള്ള അവരും എടുത്തിട്ടു, അങ്ങനെ ഉന്തി നേടി 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 എല്ലാം നേടി നിറച്ച് 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 അവസാനം മരണമാകുന്ന ഗേറ്റിന്റെ അടുക്കൽ വന്നു. മരണമാകുന്ന ഗേറ്റിന്റെ അടുക്കലേക്ക് വന്നപ്പോ ആ എയർപോർട്ടിൽ തിരിച്ചു പോരാൻ നേർത്ത് എല്ലാം പിടിച്ചു മേടിച്ചതുപോലെ മരണമാകുന്ന ഗേറ്റിന്റെ അടുത്ത് വന്നപ്പോ മരണം പറഞ്ഞു മരണം പറഞ്ഞു. ഇത് എവിടെ കൊണ്ടുപോവാ, ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, എല്ലാവിടെ നോക്കിയേ. അപ്പോ ശരീരം ഇവിടെ മണ്ണ് മണ്ണിലേക്ക് കയറുന്ന ആ അവസ്ഥ ഇതല്ല ഇവിടെ വെച്ചപ്പോ. ഇതുവരെ നേടിയത് അപ്പുറത്തെ സൈഡിൽ 5 ഏക്കർ സ്ഥലവും ഇപ്പുറത്തെ ഏരിയയിലെ 2 പുരയിടങ്ങളും അങ്ങനെ അപ്പുറത്തുള്ള കാര്യങ്ങളും എന്തൊക്കെ ഇവിടെ നേടിയോ, എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും സകലും സകലും എല്ലാ റിലേഷൻഷിപ്പുകളും സകലം ഇവിടെ വെച്ചിട്ട് പോകേണ്ടി വന്നു. നഗ്നനായി വന്നു, നഗ്നനായി പോണം. ഹല്ലേലൂയ. പക്ഷേ മോനെ മോളെ, നീ ഒരു മതക്കാരനായ നിന്റെ മതം ഇവിടെ ഇട്ടിട്ടും പോണം, പക്ഷെ ദൈവരാജ്യത്തിൽ നീ വീണ്ടും ചരിച്ച നിനക്ക് അതിവിടെ ഇടണ്ട, അതും കൊണ്ടുപോകാം. അതിവിടെ ഇടണ്ട, അതും കൊണ്ടുപോകാം. മോനെ മോളെ, ഇത് കൾട്ടാണോ എന്റെ പാസ്റ്ററെ, ഇത് കൾട്ടാണെന്ന് നിങ്ങൾ പറയുമ്പോ ഇത് തന്ന ഒരു കർത്താവ് നിങ്ങളെ നോക്കി ഒരു ന്യായം വിധിച്ചിട്ടുണ്ട്. അതറിയാൻ അവിടെ ചെല്ലുമ്പോ അറിയാൻ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോ പറഞ്ഞത് ചെയ്തത് കണ്ടാണല്ലേ പറഞ്ഞേ, നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ കർത്താവിന്റെ സൈന്യം നിൽക്കേണ്ടി വരും. ഇന്ന് ചിന്തിച്ചോ, ഇന്ന് മനസാന്തരപ്പെട്ടോ, മാറിക്കോ, നല്ലതാ. അല്ല എങ്കിൽ എനിക്ക് ഇന്ന് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, നാളെ പറ്റില്ല. അതുകൊണ്ട് മനസാന്തരപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികളെ ചൊവ്വായി പഠിപ്പിക്കുക, നേരായി പഠിപ്പിക്കുക, മനുഷ്യന്റെ മുഖം നോക്കാതെ അല്ലെ, എല്ലാ മനുഷ്യരെ സ്നേഹിക്കുക, അപ്പോൾ തന്നെ സൂക്ഷിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഈ ആത്മാവിന്റെ നിയമത്തിലെ ആ മണ്ഡലത്തെ കുറിച്ച് നമ്മൾ ആഴത്തിലേക്ക് പോവുകയാണ്. നമുക്ക് കൊച്ചു കൊച്ചു സമയങ്ങളോട്, ഇത് ആത്മമണ്ഡലം പറയുമ്പോൾ ധാരാളം സമയം ആവശ്യമാണ്, നമുക്ക് കൊച്ചു കൊച്ചു സമയങ്ങളേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അധികം എടുക്കാനുള്ള കാലിബറും കപ്പാസിറ്റിയും ഇല്ലല്ലോ. അപ്പൊ കൊച്ചു കൊച്ചു ക്യാപ്സൂളുകളായിട്ട് സ്വർഗത്തിൽ ദൈവം നിങ്ങളെ അത് പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കും ആ വചനം എവിടെയാണ്, ആത്മാമണ്ഡലം കാണണമെങ്കിൽ വീണ്ടും ജനിക്കണമെന്ന് ഉള്ളോടെല്ലാം കടന്നു വന്നാട്ടെ. ഒന്നാം വാക്യം മുതൽ വായി. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്നു ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ടോക്ക് വളരെ രസകരമാണ്. വന്ന് ഈ അല്ലാരുടെ ചിന്ത ഈ ആദ്യം തന്നെ ഈ കൂടെ ഇരിക്കുന്നവനൊന്ന് പൊക്കണോന്നാ. അദ്ദേഹം നാട്ടുനടപ്പ് അനുസരിച്ച് വന്നിട്ട് ആദ്യം യേശുവിന് ഒന്ന് ഓക്കെ, അപ്പൊ ഇനി യേശു എന്റെ അടുത്ത് എനിക്ക് ശ്രേഷ്ഠകരമായ എന്റെ സൈഡ് വിളിച്ചൊക്കെ പറഞ്ഞോളൂ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. യേശുവിന് അറിയാം മനുഷ്യന്റെ ഉള്ളിലിരിക്കണ എന്താ, മനുഷ്യന്റെ ഉള്ളിലിരിക്കണ അല്ല യേശുവിനും അറിയാം. ഹലവിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കർത്താവിനോട് പറയാ, കർത്താവ് എനിക്കൊന്നും അറിയാം, എന്നെ അങ്ങ് സഹായിക്കും. അങ്ങ് തന്നാലല്ലാതെ എനിക്കൊന്നും മനസ്സിലാകും. ഞാൻ എന്റെ കൂടെ ഉള്ളൊരു പലരും വഴക്കുണ്ട്,
ദൈവം ഏൽപ്പിച്ചെങ്ങനെ പറയാം. വഴക്ക് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇരുന്ന് ദുഃഖിക്കും. വഴക്ക് പറയുമ്പോ ആർക്കും പ്രയാസം, വഴക്ക് ആർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും പ്രയാസം അല്ലെ, അത് ദുഃഖിക്കും. ദൈവമേ അത് പറയണ്ടേ, കാരണം അദ്ദേഹത്തിന് അത്രയും കഴിവുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ കഴിവിലും കൂടുതൽ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുകയാണ്. ഇനി അത് കാണാതെ ആകുമ്പോ വഴക്ക് പറയും. അത് ഞാൻ കുറച്ചു മുമ്പ് കർത്താവോട് സംസാരിച്ചപ്പോ കർത്താവ് പറഞ്ഞു, ഞാനും വഴക്ക് പറഞ്ഞിട്ടുണ്ടാ, എന്റെ കൂടെ ഉണ്ടായിരുന്നൊക്കെ ഭീഷണമാരെ മുക്കുവന്മാരെ അവർക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാകത്തില്ല. പലപ്പോഴും ഞാൻ ചോദിക്കും, ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും? അപ്പൊ എനിക്കൊരു ആശ്വാസം, എനിക്കൊരു ആശ്വാസം, കർത്താവ് ഈ കൂടുതലും വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എത്രത്തോളം നിങ്ങളെ സഹിക്കും, വക്രതയും കോട്ടവും ഉള്ള തലമുറയും. ഹല്ലേലൂയ്യ. അപ്പൊ എനിക്ക് മനസ്സിലായി വഴക്ക് പറഞ്ഞാലും നല്ലതാ. കർത്താവ് കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തു, ശിക്ഷണത്തിന്റെ വടി കുട്ടികളുടെ കെട്ടുകളെ അഴിക്കും. അവ വാവുകൊണ്ട് അടിക്കണം. ഹല്ലേലൂയ്യ. ഞങ്ങൾ നമ്മളെ സംസാരം ഈ പറഞ്ഞ നിങ്ങളോട്, ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടൊരു പുതനായ ക്രിസ്തുവിനോടും കൂടെയാണ്. അപ്പോ ഞാൻ വിഷമിക്കും, വിഷമിക്കുമ്പോ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എനിക്ക് അവിടെ തരും. അപ്പോ മോനെ ഇങ്ങനെ ചെയ്യാ, ഇങ്ങനെ ചെയ്യരുത്. ഹല്ലേലൂയ്യ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ ദേവദാസൻ, ഇദ്ദേഹം സാധാരണ ആളൊന്നും അല്ലാട്ടോ. പരീശന്മാർ എന്ന് വെച്ചാൽ അച്ഛന്മാർ അല്ലെങ്കിൽ പാസ്റ്റർമാര് നമുക്ക് കണക്കാക്കാം. കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായ, അതായത് സെൻട്രൽ പാസ്റ്റർ തലം എന്നുള്ള തലത്തിലുള്ള നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായത്. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു അവനോട്. രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു അവനോട്. രാത്രിയിൽ അവരെത്തും പകൽ വരില്ല, കാരണം യേശുവിനെ അംഗീകരിച്ച പ്രശ്നമാണ്. ഇന്ന് ദൈവരാജ്യം പ്രസംഗിക്കുന്നത് എന്നെ അംഗീകരിച്ച വലിയ പ്രശ്നമാണ്, യേശുവിനെ അംഗീകരിച്ച പ്രശ്നമാണ്, പുറത്താക്കി സഭയെന്ന്. ഇന്ന് ദേവദാസന്മാരുടെ വലിയ പേടി എന്ന് പറയുന്നത് ജനമാണ്. ജനാധിപത്യത്തിൽ ജനത്തെ പേടിച്ചില്ലെങ്കിൽ അടുത്ത വർണ്ണത്തിരിക്കാൻ പറ്റില്ല. ദേവദാസന്മാരുടെ പേടി ദൈവത്തെ അല്ല, ജനത്തെയാണ്. എടോ ജന അങ്ങനെ പറയരുത്, നിങ്ങൾ എത്തുപോയി കാണിച്ചേ, അങ്ങനെയൊന്നും കല്യാണം കഴിപ്പിക്കരുത്. അവർ വരുന്നതിന് മുമ്പ് അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം, അവരുടെ ഡ്രസ്സൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിക്കോളണം. അല്ലെങ്കിൽ ഇതൊക്കെ ഇന്ന് ഫേസ്ബുക്കിലൂടെ അതിലൂടെ ഇതിലൊക്കെ പോകില്ലേ, ഞങ്ങൾക്ക് എതിരെ പ്രശ്നം ഉണ്ടാകും. നിങ്ങൾ എന്ത് കാണിക്കണം, ഇങ്ങനെയൊക്കെ ശുശ്രൂഷ നടത്തുന്നേ? ജനത്തെ നമ്മൾ സൂക്ഷിക്കണ്ടേ? ജനത്തെ പേടിയാ, ജനത്തെ പേടിയാ. അതുകൊണ്ട് രാത്രിയിലെ ബോധം ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുകയാണെങ്കിൽ ജനത്തെ പേടിയാ. ഇവിടെ വരികയാണ്, രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു, യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുത്തിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാട്ടോ, അംഗീകരിക്കത്തില്ലെന്നേ ഉള്ളൂ. എങ്ങനെ 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 ഇതൊക്കെ സത്യമാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം, പക്ഷെ അംഗീകരിക്കുന്നു. കാരണം ഞങ്ങൾ വേറൊരു സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുക. അംഗീകരിച്ചപ്പോൾ ഞങ്ങളുടെ സെറ്റപ്പ് ഒക്കെ ടൂന്നും പറഞ്ഞ് താഴേക്ക് അംഗീകരിക്കത്തില്ല. ഞങ്ങൾ അറിയുന്നു, ഞാൻ അറിയുന്നതല്ല, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം സത്യമാണെന്ന്. ദൈവത്തിനടുക്കുന്ന ഉപദേഷ്ടാവായി വന്നിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യാൻ ആർക്കും കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ യേശു എന്തായിരിക്കും പറയേണ്ടത്? അതെ, ഞാൻ ദൈവത്തിന്റെ അടുക്കിൽ നിന്ന് വന്നു. നിങ്ങൾക്കിപ്പോ മനസ്സിലായല്ലോ അല്ലേ? ഡയറക്റ്റ് പോയിന്റിലെ ഞാൻ, ഡയറക്റ്റ് പോയിന്റിൽ ഈ ഒരു വാക്ക് നമുക്ക് വെളിച്ചം തരില്ല. പിന്നെ നിനക്ക് ദൈവരാജ്യം കാണണം, ആത്മലോകം കാണണം. ഈ ഒരു വാക്ക് നമുക്ക് വെളിച്ചം തരിക. യേശു നേരെ അവരോട് പറയുന്ന ഒരു കാര്യം, യേശു അവരോട് അമ്മേൻ അമ്മേൻ ഉറപ്പിച്ചു തറപ്പിച്ചു, ഞാൻ നിന്നോട് പറയുന്നു, ദൈവപുത്രനായ മിശിഹായ നമ്മുടെ കർത്താവായ യേശു പറയുക, ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ആർക്കും കത്തോലിക്ക പള്ളി കാണാൻ പറ്റത്തില്ല. ഐ പി സി കുംഭനാട് കാണാൻ പറ്റത്തില്ല. മാർത്തോമ ചർച്ച് കാണാൻ പറ്റത്തില്ല. ബ്രദറൻ പ്രയർ ഹോൾ കാണാൻ പറ്റത്തില്ല. ഇതൊന്നുമല്ല പറഞ്ഞു, ഒരു ഭൗതിക മണ്ഡലത്തിന്റെ കാര്യമല്ല പറഞ്ഞേ. പുതിയതായി ജനിച്ചില്ല എങ്കിൽ
ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയത്തില്ല. അപ്പോ നമ്പർ വൺ പോയിന്റ്, ദൈവരാജ്യം കാണാൻ പറ്റാത്ത എന്തുകൊണ്ടാ ഇത് പറയുമ്പോ ഇച്ചിരി പേടിക്കട്ടോ. ഞാൻ പുതിയതായി ജനിച്ചിട്ടില്ല, ഞാൻ പുതിയതായി ജനിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ക്രിസ്ത്യാനിയോ? ഇനി നീ മതത്തിലെ ചേർന്നിട്ടുള്ളൂ, മതത്തിൽ പുതിയതായി ജനിച്ചിട്ടില്ല. ഈ ശരീരത്തിനല്ല പുതിയതായി ജനിക്കാൻ പറ്റില്ല. ഇത് ഈ ശരീരത്തിന് ഒരു മതത്തിൽ ചേരാം, ഭൗതിക മതത്തിൽ ചേരാം. എന്നാൽ യേശു ക്രിസ്തു കൊണ്ടുവന്നത് ഒരു ഭവനമാണ്, ദൈവിക ഭവനം. ആ ഭവനത്തിൽ നാം വീണ്ടും ജനിക്കുകയാണ്. ഇത് മതമല്ല, നാം ദൈവത്തിന്റെ ഗൃഹമാണ്, ഗൃഹം. ആ വീട്ടിൽ നാം വീണ്ടും ജനിക്കുകയാണ്. പ്രിയ മകനെ, മകളെ, വിശ്വാസം തെറ്റിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇറ്റ്. വീണ്ടും ജനിക്കുകയാണ്, ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ച. ഇതുകൊണ്ടാണ് പറയുന്നത് വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ, അതായത് മതത്തിൽ ചേർന്നില്ല എങ്കിലല്ല, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. ഇപ്പൊ നിങ്ങളുടെ പ്രായം 50 വയസ്സാണ്. അതായത് 1960 നിങ്ങളില്ല. 60 നിങ്ങൾ എന്ത് കണ്ടിട്ടില്ല? ഭൂമി കണ്ടിട്ടില്ല. പക്ഷേ 1971 ഞാൻ ചിന്തിക്കുന്നു, കണക്ക് ശരിയാണെന്ന് ചിന്തിക്കുന്നു, നിങ്ങള് അമ്മയുടെ വയറ്റില് ദൈവം ഒഴിവാക്കി, തുടർന്ന് ഈ ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെട്ടു. ജനിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നാ കാണാൻ തുടങ്ങി? ഒന്ന് ചിന്തിച്ചു നോക്കിയ, ജനിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നാ കാണാൻ തുടങ്ങി? ചില ആശുപത്രി. ഓക്കെ, നിങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോ ഭൂമി കാണാൻ തുടങ്ങി. ഭൂമി കാണാൻ തുടങ്ങി, ശരിയല്ലേ? നിങ്ങൾ ജഡത്തിൽ ജനിച്ചു കഴിഞ്ഞപ്പോ ഭൂമി കാണാൻ തുടങ്ങി, ശരിയല്ലേ? ആണോ അല്ലയോ? അല്ലേ ജോബി പറ, ശരിയല്ലേ? ജഡത്തിൽ ജനിച്ചു കഴിഞ്ഞപ്പോ ഭൂമി കാണാൻ തുടങ്ങി. ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ആത്മാവാൽ ജനിച്ചത് ആത്മാവാണ്. നാം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ജഡത്തിലല്ല ജനനം, ആത്മാവിലാണ് ജനനം. ഭൂമിയിലല്ല, ദൈവരാജ്യത്തിലാണ് ജനനം, ആത്മമണ്ഡലത്തിലാണ് ജനനം. അപ്പൊ ജഡത്താൽ ജനിച്ച വ്യക്തി ഭൂമി കാണാൻ തുടങ്ങിയെങ്കിൽ, ആത്മാവിനാൽ ജനിക്കപ്പെട്ട, ആത്മമണ്ഡലത്തിൽ ജനിക്കപ്പെട്ട വ്യക്തി ദൈവരാജ്യം കാണാൻ തുടങ്ങും. ഇതാ യേശു പറയുന്നത്, വീട്ടിൽ ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം, ആത്മമണ്ഡലം കാണുവാൻ കഴിയില്ല. ഓ, ഒരു ചലഞ്ചായി പോയല്ലേ, ഒരു ചലഞ്ചായി പോയല്ലേ. എന്റെ മക്കളെ, നിങ്ങൾ ഒരാളുപോലെ നഷ്ടപ്പെടരുത്. ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വീണ്ടും ജനന അനുഭവത്തിലേക്ക് നാം ആദ്യം എത്തണം. വീണ്ടും ജനന അനുഭവത്തിലേക്ക് ആദ്യം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ വേറൊരു പ്രസംഗവും വാദവും ഒക്കെ ആയിട്ട് അവസാനിക്കും. വീണ്ടും ജനിച്ചവൻ പ്രസംഗിക്കുക, ആ വാദിക്കാതൊന്നും പോകത്തില്ല. എന്റെ മോനെ, ഇതാണ് സത്യം. താല്പര്യം ഉണ്ടെങ്കിൽ അത് ജീവിക്കും. നിനക്ക് അതിന് താല്പര്യമൊന്നും ഇല്ലയോ? ഇതാ നീ ആയിട്ട് ജീവിതകാലം മുഴുവൻ മല്ലുപിടിക്കാന്ന് എനിക്ക് താല്പര്യമില്ല. ഇതാ പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ യേശുവിനെ അനുഗമിക്കും. വീണ്ടും ജനിക്ക, യേശുവിനെ കർത്താവായി സ്വീകരിക്കുക. തുടർന്ന് ഇതാ നീ യേശുവിനെ അനുഗമിക്കും. ഇതിനേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. ചിത്രത്തിലൂടെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അത്
മനസ്സിലാക്കുവാനായിട്ട്. കാരണം ആത്മമണ്ഡലത്തിലെ കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം പറഞ്ഞാല് ഈ ജനത്തിന്റെ ഹൃദയം അത് ഉൾക്കൊള്ളാൻ തക്കവണ്ണ ഒരവസ്ഥയല്ല. അപ്പൊ കുറേ കൂടി ആഴത്തിലേക്ക് വരുവാൻ നിങ്ങളെ സഹായിക്കും. അങ്ങനാശ്രയോ പാരിലല്ല അങ്ങേ പിരിഞ്ഞൊരു ജീവിതമില്ലേ എല്ലാമെല്ലാം ആശ്രയമെന്നീശുവി അങ്ങനാശ്രയമല്ലയോ പാരിലല്ല. ക്രിസ്ത്യാനികൾക്ക് അറിയാത്ത ക്രിസ്തീയ ജീവിതം നമ്മള് കഴിഞ്ഞ ആഴ്ചയോ അനുമത്തെ ആഴ്ചയോ ഇത് തുടങ്ങിയതാ അല്ലെ? അപ്പൊ അവന്റെ നിയമത്തിനുള്ളിലാ. അപ്പൊ ഈ ക്രിസ്ത്യാനികൾക്ക് അറിവില്ലാത്ത ക്രിസ്തീയ ജീവിതം ഏത് ജീവിതമാണ് ഞാൻ ഈ പറയുന്നത്? കുഞ്ഞുങ്ങളെ, ആ വീണ്ടും ജനന ജീവിതം ദൈവരാജ്യത്തിലെ ജീവിതമാണ്. പിതാവിനോടും പുത്രനോടുമുള്ള കൂട്ടായ്മയിലുള്ള ജീവിതം, പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുന്ന ജീവിതം, ഈ ജീവിതം ഇന്ന് ആ ഒരു രീതിയിൽ ടേസ്റ്റ് ചെയ്യുവാനുള്ള അറിവ് എന്റെ നല്ലൊരു മത സഹോദരങ്ങൾക്കും ഇല്ല. നമ്മള് കഴിഞ്ഞ സന്ദേശത്തില് ഇതുമായുള്ള ബന്ധത്തില് നാം കണ്ടു, ഇതാ ഒരു ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിന് അപ്പുറം ഇപ്പുറം രണ്ട് കരകൾ. ഒരു കരയ്ക്ക് ലോകം എന്ന് പേരിട്ടിരിക്കുന്നു, വേൾഡ് എന്ന് പേരിട്ടിരിക്കുന്നു. ലോകം മറുകരയ്ക്ക് ഗോഡ് അല്ലെങ്കിൽ ദൈവരാജ് എന്ന് പേരിട്ടിരിക്കുന്നു. ഇനി ഇത് രണ്ടിന്റെ ഇടയിൽ ഒരു പാലം ക്രിസ്തു ദൈവത്തിനും, അതായത് ലോകത്തിലാണ് മനുഷ്യൻ, ദൈവരാജ്യത്തിലാണ് ദൈവം. ദൈവം തന്നെ സിംഹാസന സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ രാജ്യത്തെ സകലത്തെയും വാഴും. ഇതിന് രണ്ടിന്റെ ഇടയിലുള്ള പാലം ആണ് ക്രിസ്തു, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മാറ്റം. ഹല്ലേലൂയ. ഇനി ഈ ലോകം എന്ന് പറയുന്ന ഭൗതിക മണ്ഡലം ആയ ഭൂമിയെ വാഴുന്നതാണ്. ശ്രദ്ധിച്ചാട്ടെ, നമുക്ക് ആ ഭാഗത്ത് നമുക്ക് കാണാം. ഈ ഭൗതിക മണ്ഡലത്തിൽ സീൻ വേൾഡ് എന്നുള്ള കാണുന്ന ലോകം, ഇവിടെയാണ് മനുഷ്യരൊക്കെ നമ്മളൊക്കെ ആയത്. ജഡത്താൽ ജനിച്ചത് ജഡം. ഇവിടെയാണ് നമ്മളുടെ പള്ളി, ഇതേണ്ട ഒരു പള്ളി. ഇത് കത്തോലിക്ക പള്ളിയാണെങ്കിൽ ഇതാ പെന്തക്കോസ്റ്റ്, ഇതാ ആ പെന്തക്കോസ്റ്റ് അല്ല, ഒരു കുരിശുണ്ട്, അത് പെന്തക്കോസ്റ്റ് തന്നെയാണ്. ഇതാ അത് അതേപോലെ തന്നെ വേറൊരു. അപ്പോ ഇതാ അങ്ങനെ നമ്മളെല്ലാം ഇവിടെ കിടന്ന മതത്തിൽ ചേർന്നിട്ട് ഇവിടെ കൂടി കാണുന്ന മണ്ഡലത്തിൽ ചർച്ചക്കെ പാടുന്നത് ഇവിടെ. എന്നാൽ ശ്രദ്ധിച്ചേട്ടെ, ദൈവവചനം പറയുന്നത് കാണുന്നത് താൽക്കാലികം, കാണാത്ത നിത്യം. ഈ മണ്ഡലം കണ്ടോ, അൺസീൻ കിങ്ഡം ഓഫ് ഗോഡ്. അളവിയ അദൃശ്യമായ ദൈവരാജ്യം, കാണുന്നതൊക്കെ താൽക്കാലം, കാണാത്ത നിത്യം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ സ്ഥലം മേടിക്കും കേട്ടോ, ഈ ഭാഗത്ത് ലൊക്കേഷൻ കാണുമ്പോ കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ കണ്ട് സ്ഥലം മേടിക്കും. ഇവിടെ ഇവിടെ സ്ഥലം മേടിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്തറിയാമോ, അതൊന്ന് നിത്യം ഉപയോഗിക്കാം. ഏതിന്റെ വചനം പറയുന്നു, ഇവിടെ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ റുപ്പി കൊടുത്താൽ പോരാട്ട, ദിർഹം കൊടുത്താലും കിട്ടില്ല. യൂറോയും ഡോളറും കൊടുത്താലും കിട്ടില്ല. ഇവിടെ സ്ഥലം വേണോ, നമ്മൾ കൊടുക്കേണ്ടത് സൗമ്യത എന്ന ക്രിസ്തുവിന്റെ ക്യാരക്ടറിലേക്ക്, സ്വഭാവത്തിലേക്ക് കടന്നു വരണം. അഭിനയമല്ല ബ്രദർ, പ്ലീസ്. ഓ മൈ ഗോഡ്, അഭിനയൊന്നുമല്ല, യാഥാർത്ഥ്യം, ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് കടന്നു വരും. അങ്ങനെ വരുമ്പോ നമുക്ക് ഇവിടത്തെ സ്ഥലം കിട്ടും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശം. ഈ സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട ആ സ്ഥലം കിട്ടുവാനായിട്ട്, അവ പുതിയ ആകാശം, പുതിയ ഭൂമി എന്നൊക്കെ പറഞ്ഞില്ലേ, ഇത് പഴയത്, ഇത് പഴയതുമായിട്ടുള്ള ബന്ധത്തിലല്ല, പുതിയതുമായുള്ള ബന്ധത്തില് നമുക്ക് അവിടെ ആ ഭൂമിയെ നമ്മൾ അവകാശം ആക്കും. ഇന്ന് നമുക്ക് ഇവിടെ ഉള്ളതൊക്കെ താൽക്കാലികമാണ്, അന്യമായതാണ്.
അന്യമായ ഈ ഭാഗത്ത് നമ്മൾ വിശ്വസ്തരായ നമുക്ക് ഈ ഭാഗത്തെ സ്വന്തമായത് നമുക്ക് ലഭ്യമാകാൻ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്നൊക്കെ ദൈവരാജ്യത്തിന്റെ മൊഴികളാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ സമ്പന്നരാകണമെന്ന കർത്താവിന്റെ ആഗ്രഹം. ഗ്ലോറി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഈ ഒരു മണ്ഡലത്തിൽ നമ്മൾ പെട്ടുപോയി, ഈ കാണുന്ന മണ്ഡലത്തിൽ പെട്ടുപോയി. കാണുന്ന താൽക്കാലികമാണ്, കാണാൻ കൃത്യമാണെന്നുള്ള ആ ഒരു വലിയ ബോധമൊന്നും നമുക്കില്ല. വളരെ കുറച്ചു പേർക്കെ ആ ഒരു ചിന്തയൊക്കെ വരുന്നു. ഇനി ഇവിടുത്തെ പ്രശ്നം മാറാനും ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിലൂടെ തുറന്ന ജീവനുള്ള പുതിയോ വഴിയിലൂടെ കയറിപ്പോകാനൊന്നും നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇതൊന്നും ആരും അല്ല, ഓൾമോസ്റ്റ് ഓൾ പഠിപ്പിക്കുന്നില്ല. ഇതാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ആ പുതിയ വഴിയാണ് പുതിയ സൃഷ്ടിപ്പ്. ക്രിസ്തുവിനുള്ള ആ വഴി, ആ പാലത്തിന് പേരിട്ടേക്കണോ, ന്യൂ ക്രിയേഷൻ. ആ വഴിയാണ് പുതിയ സൃഷ്ടിപ്പ്. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പോലും പറഞ്ഞത്, ഈ ശരീരത്തിൽ, ഈ ചത്തുപോകുന്ന ശരീരത്തിൽ വെള്ളമെടുപ്പിട്ടില്ല എന്നും, ഇതാ അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ആ പണ്ട് ധരിച്ചു ഒന്നും ധരിക്കാതെ ഇരിക്കുന്നൊന്നും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പരിച്ഛേദനോ അല്ല അഗ്രഹമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തല്ലുപിടിക്കാതെ, ഇതൊന്നും അല്ല കാര്യം, പുതിയ സൃഷ്ടി അത്രേ കാര്യം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നേ. അപ്പോ കാര്യത്തിലേക്ക് കടക്കണം. ആ പുതിയ സൃഷ്ടി ആത്മാവിൽ വീണ്ടും ജനിച്ച മണ്ഡലത്തിന്, മനസ്സിലായോ, അതിലേക്ക് കടക്കുവാനായിട്ട് ഇടയാകണം. ഏത്, നമ്മുടെ ദേഹി അതിലേക്ക് കടക്കണം. പുതിയ സൃഷ്ടിപ്പ് ഒറ്റ ആ സൃഷ്ടിപ്പും അതിലുള്ള വീണ്ടും ജനനവും ഒക്കെ ഒരു പോയിന്റ് കൊണ്ട് നടക്കുന്ന സംഭവം, റൈറ്റ് ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ അതിലേക്കുള്ള നമ്മുടെ പ്രവേശനം, നമ്മുടെ ദേഹിയുടെ പ്രവേശനം, അത് പ്രയാസം. പ്രയാസം ഇതുകൊണ്ട് കഥ പറഞ്ഞ് ഇടുപ്പ് വാതിലോട് കടപ്പാൻ പോരാടുവാൻ വന്നത്. ഹല്ലേലൂയ. അതിന്റെ പോരാട്ടം എന്താണെന്നുള്ളത് ആ സന്ദേശത്തിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ ഒരു ബ്രേക്കിനെ കുറിച്ച് പഠിച്ചില്ലേ, ബ്രേക്ക്, SW ബ്രേക്ക്, സെൽഫ് എംപവേർഡ് ബൈ വേൾഡ് ആൻഡ് ഫ്ലഷ് ഇൻ ഡാർക്ക്നെസ് സോയിൽ. ദൈവം പഠിക്കണം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലത്തിലാണ് ഇന്ന് നമ്മൾ ആയിരിക്കുന്നത്. ഇപ്പുറത്തേക്ക് പോകുവാനായിട്ട്, ഈ ആത്മമണ്ഡലത്തിലേക്ക് പോകാനായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇവരെ വഴി നടത്താൻ ആരുമില്ല. ഇവരെ വഴി നടത്താനാണ് ഇനി ദൈവത്തിന്റെ ആത്മാവ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാൻ, ഞാൻ കാര്യസ് നിങ്ങളുടെ അടുക്ക് വരികയില്ല. പിന്നെ അവൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് വേണ്ടിയാ, നമ്മളത് അന്യഭാഷയിൽ ഒതുക്കി അല്ലേ. അവൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്, യോഹന്നാൻ 16 പറയുന്നത്, അവൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്, അവൻ നിങ്ങളെ സകല സത്യത്തിലും ഇരുത്തി ആരാധിപ്പിക്കും. നിങ്ങളെ വഴി നടത്തും, വഴി നടത്തും. ആ ദേവദാസം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യൻ ജീവിതത്തിൽ യാത്രയൊന്നുമില്ല. എന്താ അറിവില്ലാതെയൊക്കെ ആ കുരുടന്മാരായ വഴികാട്ടികളാണ്. അവർക്ക് ആത്മോടനത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. അവർ എന്തെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഹോള് പണിയുക, ഹോളിന്റെ ഉള്ളിൽ ആരാധന നടത്തുക, അവസാനിക്കുക, യാത്ര ഒന്നുമില്ല. അപ്പൊ പിന്നെ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ എങ്ങോട്ടേക്ക് വഴി നടത്തല്? അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ലോകമെന്ന ജയിലിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു സൗജന്യമായി. ഇനി നമ്മൾ കർത്താവിനെ അനുഗമിച്ചൊരു യാത്രയാണ്. ബൈബിളിലെ അടിസ്ഥാനമൊന്നും അവർക്കില്ല. അവർ ചുമ്മാ ഇങ്ങനെ അങ്ങ് പറയാണ്, ജഡത്തിന്റെ ചിന്ത എങ്ങനെ വിളിച്ചു പറയും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ സംശയം കേട്ടോ, അദ്ദേഹം പറയുന്നത് ഇതൊരു യാത്രയാണ്. എങ്ങോട്ടേക്ക്? ക്രിസ്തു എങ്ങോട്ടേക്കാണോ പോയത്? പിതാവിന്റെ വലതു ഭാഗത്ത്. അങ്ങോട്ടേക്ക് യാത്രയാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ പിൻപിലുള്ളതിനെ മറന്നിട്ട് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായ ലാക്കിലേക്ക് ഓടുകയാണ്. അല്ലെ, ഇരുന്ന് ആരാധിച്ചോണ്ടിരിക്കുകയല്ല, ലാക്കിലേക്ക് ഓടുകയാ. അപ്പോ ഈ ഇതിനൊരു ലക്ഷ്യമുണ്ടെന്നാ പറയണേ. താൻ അപ്പോസ്തലൻ, അതുകൂടെ എല്ലാം കഴിഞ്ഞു എന്നല്ല, ഒരു ലക്ഷ്യമുണ്ട്, ലാക്കിലേക്ക് ഓടുകയാ. ഈ കൂട്ടർ പറയുന്ന ഒന്നും ചെയ്യൊന്നും വേണ്ട, എല്ലാം ക്രിസ്തു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം. ജനത്തെ ചതിക്കുകയാ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ അടുത്തിരിക്കുമ്പോൾ മാത്രമല്ല അകലെ ആയിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ രക്ഷയ്ക്കായി, രക്ഷിക്കപ്പെട്ട ജനത്തോട് പറയണം, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തി അല്ല ഈ പറയുന്നത്.
നമ്മുടെ അകത്ത് ദൈവത്തിന് ഒരാലയം പണിയണം. നമ്പർ വൺ. അപ്പോൾ തന്നെ പുറത്ത് ഈ ദൈവത്തിന്റെ ശരീരം കൊണ്ട് ഈ ഭൂമിയിൽ ഒരു പ്രവൃത്തി ചെയ്തെടുപ്പാൻ നമ്മളെ നിയമിച്ചാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായി കാണുന്നത് അത് നാം ചെയ്യുന്നു. അത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവകൽപ്പന അനുസരിച്ച് അത് ചെയ്യുക. അകത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തെ ഏറ്റവും വലിയ സ്നേഹിക്കുന്നത് കൊണ്ട് ആ ദൈവത്തോട് വസിക്കുവാൻ തക്കവണ്ണം ഒരു ആലയം ഒരുക്കപ്പെടുകയാണ്, ദൈവപുത്രനെ ഒരുക്കപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അപ്പൊ ഇത് പ്രകാരം നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത് ആവശ്യമാണ്. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തു നമുക്ക് വാതിലുമാണ് വഴിയുമാണ്. ഓ ഫാദർ, ഐ താങ്ക് യു. നമ്മൾ ആദ്യം പഠിച്ച ആ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ നാല് സ്റ്റേഷനിൽ ലോകം, നിയമം, ക്രിസ്തു, പിതാവ്. ലോകത്ത് ന്യായപ്രമാണം, ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നമുക്ക് ശിശുപാലകനായി ഭാവിച്ചു. ക്രിസ്തുവിലൂടെ ദൈവത്തിന് താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ ഈ യാത്രയിൽ ഈ ഒരു ഭാഗം വരെയാണ് ഈ ക്രിസ്തു വരുമ്പോ ഡോറായി. ഡോറ് രണ്ട് മണ്ഡലത്തിലുണ്ട്, ഭൗതിക മണ്ഡലത്തിലുണ്ട്, ആത്മമണ്ഡലത്തിലുണ്ട്. ഡോറായി ഡോറിന്റെ പടം കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാം. ഡോറായി. അപ്പൊ നമ്മുടെ വീട്ടിലെ ഡോറ് രണ്ട്, നമ്മുടെ വീടിന്റെ മുമ്പത്തെ ഡോറ് എന്ത് ചെയ്യും, രണ്ട് മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കും. ഒന്ന്, ഒരു ഭാഗം എന്ന് പറയുന്നത് മുറ്റം, മറുഭാഗം എന്ന് പറയുന്നത് വീടിന്റെ ആക്കം. അത് വേറെ പറഞ്ഞാൽ പുറവും. ഇതാണ് കർത്താവ് പറഞ്ഞത്, ഞാനാണ് വാതിൽ, യോഹന്നാൻ 10:9, എന്നിലൂടെ അകത്ത് കടക്കും. അകത്ത് കടക്കും. ആ യേശുവിനുടെ അകത്ത് കടക്കുന്ന മണ്ഡലമാണ് വീണ്ടും ജനനം. വീണ്ടും ജനനം യേശുവിനുടെ അകത്ത് കടക്കും. ഹല്ലേലൂയ. യേശു അല്ലാതെ വേറൊരു വാതിലില്ല, വേറൊരു വഴിയില്ല. എതിരാ പിതാവിന്റെ അടുക്കിലേക്ക് എത്തിച്ചു. യേശുവിനുടെ അകത്ത് കടക്കും. മോനെ, നീ യേശുവിനുടെ അകത്ത് കടന്നോ അതോ ലോകത്തിലെ അതിലും മദ്ദിച്ചോ, ഇതാണ് വിഷയം. വീണ്ടും ജനനത്തിലൂടെ മാത്രമേ അകത്ത് കിടക്കാൻ പറ്റൂ. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, വീണ്ടും ജനിക്കാത്തൊരു ദൈവരാജ്യം കാണുവാൻ കഴിയും. വീണ്ടും ജനിക്കാത്ത വ്യക്തി പുറത്താണ്. ആരാ മണ്ഡലം നോക്കിയേ, ഇത് ഈ പുറത്ത് ഭൗതിക ലോകമാണ് ഈ കാണുന്നത്. ഈ ഭൗതിക ലോകമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ശരീരത്തില്. എന്നാൽ പിതാവിനോടും പുത്രനോടുള്ള കൂട്ടായ്മയുള്ള ദൈവരാജ്യം കാണണമെങ്കിൽ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കണം. ഈ ഒരു മണ്ഡലത്തിലേക്ക് വരണമെങ്കിൽ വീണ്ടും ജനിക്കണം. അപ്പോ ഇതാ ലോകം, ന്യായപ്രമാണ, ക്രിസ്തു, ആ വാതിലു വരെ നമുക്ക് ഇതാ കാണുന്ന മണ്ഡലമാണ്. ഇതാ നമ്മൾ നേരത്തെ തിരിച്ച് പള്ളിയൊക്കെ കണ്ടില്ലേ, അതെല്ലാം കാണാൻ പറ്റും. പക്ഷെ വാതിലിന്റെ അകം, മറുഭാഗം എന്ന് പറയുന്ന അകമാണ് ദൈവരാജ്യം. അതിന്റെ അപ്പുറത്തേക്ക് ഒഴിവ് ദൈവരാജ്യം. ഇത് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ. ഇനി ഇതാ ഒന്നുകൂടി കാണാം. ഈ വാതിന് മാത്രമല്ല, യേശു ക്രിസ്തു വഴിയും കൂടെ. അടുത്ത ചിത്രം കണ്ട്, വാതില് മാത്രമല്ല, ഇതാണ് ഇത് വാതില്. വാതില് കഴിഞ്ഞാൽ പിന്നെ ഒരു യാത്രയാണ്. ആ വാതിലിന്റെ അവിടെ നിന്ന് കഴിഞ്ഞ നോക്കിയോ, വാതിലിന്റെ അവിടെ നിന്ന് പുറകിലേക്ക് നോക്കിയോ, എന്തൊക്കെ കാണാം? ഞങ്ങൾ പിൻപിലുള്ളതിനെ മറക്കുകയാണ്. പിൻപിലുള്ളതിനെ മറക്കുകയാണ്, മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കുകയാണ്. തന്റെ പുറകിൽ ആ ക്രിസ്തു ആകുന്ന വാതിലിൽ നിന്നുകൊണ്ട് പുറകിലേക്ക് നോക്കുമ്പോൾ താൻ കാണുന്നത് ലോകമാണ്, നിയമങ്ങളാണ്. നിയമങ്ങൾ ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷെ ഞാൻ ഇന്ന് ന്യായപ്രമാണത്തിന് കീഴിലല്ല. പകരം ഞാൻ മുമ്പോട്ടേക്ക് പോകുന്ന ഞാൻ ആത്മാവിന്റെ നിയമത്തിന്റെ കീഴിലാണ്. അപ്പൊ ഞാൻ പുറകിലേക്ക് നോക്കിയപ്പോ ഇതൊക്കെ കണ്ടേ, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം, അതൊക്കെ ശ്രേഷ്ഠം തന്നെയാ. അത് യോഗം ഞാൻ വരുകയുള്ളൂ. പക്ഷെ ക്രിസ്തു വീണ്ടും ജനിച്ച ഞാൻ മുമ്പോട്ടേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ഇനി അവിടുത്തെ നിയമമല്ല. അതായത് ഇന്ത്യയിൽ നിന്ന് യുഎയിലേക്ക് വരുന്ന ആള് ഇനി റേഷൻ കാർഡും
ഇന്ത്യയിലെ നിയമം അനുസരിച്ചല്ല ഇനി ജീവിക്കണ്ടേ. ഇനി ഇന്ത്യയിലേക്ക് വരുന്ന ആൾ ഇവിടുത്തെ ഐ ഡി കാർഡ് ഉണ്ട്, ഇവിടുത്തെ നിയമങ്ങളുണ്ട്, അതനുസരിച്ച് ജീവിക്കും എന്ന് പറയുന്നത് പോലെ ഇതാ രാജ്യം മാറി അകത്തേക്ക് കയറി, അകത്തേക്ക് കയറി. ഇത് അദൃശ്യ രാജ്യമാണ്, ആത്മരാജ്യമാണ്, ദൈവരാജ്യമാണ്. വീണ്ടും ജനിച്ച എനിക്ക് ആ രാജ്യത്ത് ജീവിക്കാം, ആ രാജ്യത്തിൽ ചലിക്കുവാനായിട്ട് കഴിയും. അപ്പോ ഇനി ആ മണ്ഡലത്തിലേക്ക് കയറിയ ഇനി എന്റെ നിയമം ആത്മാവിന്റെ നിയമം, ശ്രേഷ്ഠമാണത്. ഹല്ലേലൂയ. ന്യായ പ്രമാണത്തിന് കഴിയാത്തതിനെയൊക്കെ സാധിപ്പിക്കുന്ന മണ്ഡലമാണത്, ദൈവത്തിന്റെ മണ്ഡലമാണത്, ദൈവ രാജാവായിരിക്കുന്ന മണ്ഡലമാണത്, ക്രിസ്തുവിലൂടെ വാഴുന്ന മണ്ഡലമാണത്. ഹല്ലേലൂയ. അവിടെ ജനിക്കുന്നതല്ല ദൈവത്ത് ജനിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലേക്ക് തിരിഞ്ഞാൽ ലോകത്തെ ജയിക്കാൻ പറ്റും. ദൈവത്ത് ജനിക്കുന്നതൊക്കെ ലോകത്തെ ജയിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ പുസ്തകം ജയിക്കാനായി വീണ്ടും ജനിച്ചവർ, എന്നെ കർത്താവ് പഠിപ്പിച്ച, തോൽവിയിൽ നിന്ന് പഠിപ്പിച്ച ആ ദൈവിക സത്യങ്ങളാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ മണ്ഡലം ഇനി ക്രിസ്തു മുതൽ അങ്ങോട്ടേക്ക് ആത്മാവിൽ ആരംഭിച്ചു, ക്രിസ്തു മുതൽ അങ്ങോട്ടേക്ക് മുഴുവൻ ദൈവരാജ്യം ആത്മമണ്ഡലമാ. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തിമോത്തിയോസ് എന്ന് പറയുന്നത്, ഞാൻ നിന്നെ ആജ്ഞാപിക്കുന്നു നീ പക്ഷമായി ഒന്നും ചെയ്യരുതെന്ന്, ദൈവത്തെയും ക്രിസ്തുവിനെയും ദൂതന്മാരെയും സാക്ഷി നിർത്തി ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇനിയും അദ്ദേഹം കൽപ്പിക്കുന്ന രംഗങ്ങളുണ്ട്. മനുഷ്യനെ സാക്ഷ്യം നിർത്തിയല്ല, ദൈവത്തെ സാക്ഷ്യം നിർത്തി കൽപ്പിക്കുകയാണ്. അതായത് ദൈവം നമ്മുടെ സ്നേഹിതരായ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തന്റെ മാറിലിരിക്കുന്ന പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആ വെളിപ്പെടുത്തലിനെ കുറിച്ച് അദ്ദേഹം തന്റെ അരുവ ശിഷ്യനായ തിമോത്തിയോസിനോട് പറയുകയാണ്. പസ്തിമോത്തി 6:14 പറയാണ്, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്ന കാര്യം പറയുന്നത് അങ്ങ് 6:14 വായിച്ച്. പസ്തിമോത്തി 6:14. സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പന്ത്യോസ് പിലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ കാര്യം ഇന്ന് ഒരു ശിഷ്യനോട് ആജ്ഞാപിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, പക്ഷേ ഇദ്ദേഹവും ആ ശിഷ്യനും തമ്മിലുള്ള ബന്ധം വളരെ പോപ്പുള്ള. ആജ്ഞാപിക്കുക, പലയിടത്തും കേൾക്കുമ്പോൾ ആജ്ഞാപിക്കുന്നു ആജ്ഞാപിക്കുന്നു. നീ ശ്രദ്ധിച്ചേ, അദ്ദേഹം പറയുന്ന സാക്ഷി വെച്ചാണോ ഇവിടെയും എന്നിങ്ങനെ സകലത്തെയും ജീവിക്കുന്ന ദൈവത്തെയും, ദൈവ ആത്മാവാണ്. ഇനി അടുത്തത് പന്ത്യോസ് പിലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തു യേശുവിനെയും ക്രിസ്തു ആത്മാവാണ് സാക്ഷി വെച്ച്. അതാണ് ചിന്നമ്മയെയോ അന്തപ്പനെയോ ഒന്നുമല്ല സാക്ഷി വെച്ചത്, ഒരു മനുഷ്യനെയല്ല സാക്ഷി വെച്ചേക്കണേ. ആത്മകൊണ്ട് ജീവിക്കണം കുഞ്ഞുങ്ങളെ, ദൈവരാജ്യം ജീവിക്കണം. വീട് ചെയ്ത ദൈവരാജ്യം കാണാം. ഹല്ലേലൂയ. വീട് ചെയ്ത ദൈവരാജ്യം കാണാം. അപ്പോ നാം ഇന്ന് യേശുവിനെ സ്വീകരിച്ച് ക്രിസ്തു മതത്തിൽ ചേർന്നോ, അതോ യേശു ക്രിസ്തുവിനാൽ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് ക്രിസ്തു മാർഗത്തിലായ, ഇതാ നമ്മളുടെ ചോദ്യം. ഞാൻ ചിന്തിക്കുന്നു ഇന്ന് ലോകത്തിൽ 100% 95% അധികവും അവർ ക്രിസ്തു മതത്തിൽ ചേർന്ന് കുരുടന്മാരായി നിലവും, എന്നാൽ വളരെ ചെറിയൊരു 100% അവർ വീണ്ടും ജനിച്ചു. അതിന്റെ തെളിവെന്താ? അവർക്ക് ദൈവരാജ്യം കാണും. അവർ അവിടെയാണ് ആത്മാവിൽ ജനിച്ചത്, ജഡത്താൽ ജനിച്ച ജഡം ആത്മാവിൽ ജനിച്ചത്. അവരുടെ കൂട്ടായ്മ ആത്മമണ്ഡലത്തിൽ പിതാവിനോട് ഒരു പുത്രനായി ക്രിസ്തുവിനോട്. അവർ ദൂതന്മാരോട് അവർക്ക് സംഭാഷണം പോലും, ദൈവത്തിന്റെ വചനം പറയുന്നു അതിഥി സൽക്കാരം മറക്കരുത്. അവരറിഞ്ഞു പോലുമില്ല. അതിനാൽ അനേകൻ പലരും ദൈവദൂതന്മാരെ സൽക്കരിച്ചു തപ്പിടുന്നു. ഒരു ക്ലൂ തരാം, ഫെബ്രുവരിയിലെ. ഹല്ലേലൂയ.
അതിന് സൽക്കാരം മറക്കരുത്. അതിനാൽ അനേകർ, സോറി അനേകരല്ല, അതിനാൽ ചിലർ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ട്. അതേപോലെ ദൈവദൂതന്മാരൊക്കെ ആരാ? എന്തിനു അതിനും പറയുന്നു, അവരൊക്കെ രക്ഷ പ്രാപിക്കാനിരിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ട സേവക ആത്മാക്കളല്ലയോ. ആരാ? എന്റെ ചുറ്റുമുണ്ട്. ഇതുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയാറില്ലേ, അടുത്തുള്ള ദൂതനോട് പറയാൻ ആരും മനുഷ്യരാരും ഉണ്ടായിരിക്കും. ഇത് എബ്രായ ലേഖനത്തിലുണ്ട്, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഒരു അസൈൻമെന്റ് ആയിക്കോട്ടെ, നീ വേറൊന്നും കൂടി പറയാ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ എളിയ വരുന്ന ഒരുവനെ തുച്ഛീകരിക്കാതിരിപ്പാൻ നോക്കുവിൻ, കാരണം സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ. അപ്പൊ അവർക്ക് ആരുണ്ട്? ദൂതന്മാരുണ്ട്. തപ്പിയെടുക്ക, എവിടെയും തപ്പിയെടുക്ക. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൈവം തന്റെ ദൂതനോട്. മണ്ഡലം ജനരക്ഷത്തിലൂടെ നിനക്ക് കാണാൻ കഴിയുന്നില്ല, കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ആ മണ്ഡലത്തിലേക്ക് കയറാൻ പറ്റില്ല, ആ ഒരു മണ്ഡലത്തിലേക്ക് കയറാൻ പറ്റില്ല. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണിച്ചു തരാം, ഇതാ ജഡരക്തങ്ങൾക്ക് ഈ ഒരു മണ്ഡലത്തിലേക്ക് കയറാൻ കഴിയില്ല. ഇവിടം വരാൻ വരാം, ക്രിസ്തു രക്ഷിതാവായ സ്വീകരിച്ച മണ്ഡലൊക്കെ ചേരാം, പക്ഷെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ രണ്ട് വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ ഈ പറഞ്ഞ വചനങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂട്ടോ. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു ജോലി ആകട്ടെ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ആശ്രാദം പറഞ്ഞ് വേറെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞു, അങ്ങനെയല്ല. നിങ്ങൾ കണ്ടുപിടിക്കണം, നിങ്ങൾക്കൊരു ഒരു താല്പര്യം വേണം. ഈ രണ്ട് വചനങ്ങളൊക്കെ ഉണ്ടോ? ഒന്ന് ചുമപ്പിൽ റെഡിൽ കൊടുത്തിരിക്കുന്നു, മറ്റേത് ഗ്രീനിൽ കൊടുത്തിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഫസ്റ്റ് കൊറിന്ത്യ 15:50 പുറത്തിട്ടിരിക്കുന്നു, യോഹന്നാൻ 3:3 അകത്തിട്ടു, ഒന്ന് ഡോറിന്റെ അകത്ത്, ഒന്ന് ഡോറിന്റെ എന്തിനാ ഇട്ടിരിക്കണെന്ന് അറിയാമോ? ഈ വചനപ്രകാരം നമുക്ക് അകത്ത് കയറാൻ പറ്റും. എന്നാൽ അതായത് ഫസ്റ്റ് കോർണറിൽ 15:50 പ്രകാരം നമുക്ക് അകത്ത് കയറാൻ പറ്റും. എന്നാൽ നമുക്ക് അകത്ത് കയറാൻ ഒരു വഴിയുണ്ട്. യോഹന്നാൻ 3:3 ഫസ്റ്റ് കോർണർ 15:50 വായിച്ചത് ദാസനെടുത്തെങ്കിൽ അതായിരിക്കും നല്ലൊരു പങ്ക് ആളുകളുടെയും പ്രശ്നം. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയും ഇല്ല എന്ന് ഞാൻ പറയുന്നു. ശ്രദ്ധിച്ചേ പ്രിയ സഹോദരങ്ങളെ കേട്ടോ, മാംസരക്തങ്ങൾക്ക് അദൃശ്യമായ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പുറത്തിട്ടിരിക്കുന്നത്. അപ്പൊ നാം ഇതുകൊണ്ട് ഒരു മതത്തിൽ ചേർന്ന്, ക്രിസ്തു മതത്തിൽ ചേർന്ന് ഇനി ദൈവരാജ്യം അവകാശമാക്കാൻ പോവാന്ന് പറയുന്നത് നടക്കത്തില്ല. പിന്നെ ആ ദൈവരാജ്യം കാണുവാനോ അവകാശമാക്കുവാനും വ്യവസ്ഥകളുണ്ട്. കാണുവാനുള്ള വ്യവസ്ഥയാണ് വീണ്ടും ജനനം, അവകാശമാക്കുവാനുള്ള വ്യവസ്ഥയാണ് ഈ ആയുസിൽ ദൈവ ഇഷ്ടം ചെയ്യുക. പുറകെ അത് ആഴ്ത്തി. അപ്പോ ഇനി യോഹന്നാൻ 3:3 അപ്പുറത്തെ കയറണോ? എന്താണ് അതിന്റെ അകത്ത് കയറാനുള്ള വ്യവസ്ഥ? വായിച്ചേ യോഹന്നാൻ 3:3. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയത്തില്ല. എന്റെ യേശു പറയത്തില്ല, ആർക്കും കഴിയത്തില്ല. അപ്പൊ അകത്തേക്ക് ദൈവരാജ്യത്തിലേക്ക് കയറണമെങ്കിൽ എന്ത് വേണോന്ന് യേശു പറഞ്ഞു? പുതിയതായി ജനിക്കണം. അതിനുള്ള വഴി ആരാ? യേശു. പക്ഷെ ആ യേശുവിന് ഉപയോഗിച്ച് മത്ത് ചേർന്ന പരിപാടിയാണെങ്കിൽ പരിപാടി നടക്കും, പുതിയതായി ജനിക്കും. ഹല്ലേലൂയ. പുതുക്കി അകത്ത് എങ്ങനെയാ, അതെങ്ങനെയാ? ഇനിയിപ്പോ കുറെ സമയം അടുത്ത സമയത്ത് പുതിയ ഉണ്ടാകണ്ടേ, കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കുവാൻ, സോറി, ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ല. അപ്പോ പുതിയതായി ജനിച്ചതിന്റെ തെളിവാണ് ദൈവരാജ്യം കാണുവാൻ എന്ന്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത, ഈ ചിത്രമൊക്കെ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ധ്യാനിക്കുക, നിരന്തരം ധ്യാനിക്കുക. എന്റെ അകത്ത് വ്യാപരിക്കുന്ന അതേ ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്, നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ വളരെ എളുപ്പമായിരിക്കും ഈ കാര്യങ്ങൾ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാം. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു തലം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന പക്ഷത്രത്തിലുള്ളത് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് കൊടുത്തിരിക്കുന്ന ദൈവരാജ്യം, ഈ ഭാഗമാണ് ലോകം, ഭൗതിക മണ്ഡല ഭാഗങ്ങൾ,
ഇതൊക്കെ നിങ്ങൾ ഈ ചിത്രങ്ങൾ അതേ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ധ്യാനിക്കുക. അപ്പൊ തുടർന്നു ഇതാ കഥാവ് ആഴത്തിലേക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി തരുവാനായിട്ട് ഈ അടയാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ കൾട്ടാണെന്നൊക്കെ പറഞ്ഞ് അവനവന്റെ ഭാവിയെ നശിപ്പിക്കരുത് എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ നിക്കോദിമോസിനോട് ഈ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം ഉടനെ എന്ത് പറ്റിയെന്നറിയാമോ? അദ്ദേഹം ഉടനെ പറഞ്ഞ ആ വാക്ക് അദ്ദേഹം ആത്മമണ്ഡലത്തിലേക്ക് കയറാ നേരെ പുറയിലേക്ക് വിളിച്ചു, കേടമണ്ഡലത്തിലേക്ക് വിളിച്ചു. അദ്ദേഹം എന്നാ പറഞ്ഞതറിയാമോ? അമ്മയുടെ വയറ്റിൽ കയറിയിട്ട് ഇനി വീട്ടിൽ ജനിക്കുവാൻ പറ്റുമോന്ന് ചോദിച്ചു. അദ്ദേഹം എങ്ങോട്ടേക്ക് പോയി? അകത്തേക്കല്ല കയറി, ദൈവരായത്തിലേക്ക് അല്ല കയറി, അദ്ദേഹം നേരെ പുറയിലേക്ക്, നേരെ പുറയിലേക്ക് എത്തി ജഡമണ്ഡലത്തിലേക്ക് കയറിയിട്ട് അദ്ദേഹം പറയുന്നത് ഇനിയും മാതാവിന്റെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കാൻ പറ്റും. അപ്പോ അകത്തേക്ക് പോകാനല്ല ടെൻഡൻസി, വീണ്ടും പുറയിലേക്കാവും. അപ്പോ അറിവില്ലാത്ത മണ്ഡലത്തിൽ കാലത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ പറയാം, പക്ഷേ സത്യം അറിയുമ്പോൾ എന്ത് ചെയ്യണം? സത്യം നമ്മളെ സ്വതന്ത്രമാക്കണം. അതിനുവേണ്ടി ഈ സത്യം അറിയിക്കണേ, അതിനുവേണ്ടി ഈ സത്യം അറിയിക്കണേ. ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കി തുടർന്ന് നമ്മളിൽ ജീവിക്കുവാനായിട്ട് ഞാൻ ചിന്തിക്കുന്നു. ഇന്ന് കർത്താവ് നമ്മൾ സംസാരിച്ച് ചിന്തിക്കുകയാണ്. അപ്പോ യേശു ക്രിസ്തുവിലൂടെ ഒരു മതത്തിലേക്കല്ല നാം ചേരേണ്ടത്, പകരം യേശു ക്രിസ്തു വീണ്ടും ജനിച്ച് ദൈവം ക്രിസ്തുവിലൂടെ വെച്ച മാർഗത്തിൽ നാം പിന്തുടരുന്നതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമൊരു ബിരുദനായി ലാക്കിലേക്ക് ഓടുകയാണ് ചെയ്യേണ്ടത്. വല്ലവരും മറ്റു വിധേനെ ചിന്തിക്കുന്നുവെങ്കിൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. നമുക്ക് കേട്ട വചനത്തിന്റെ ഉപ്പായി നമുക്ക് നമ്മളെ അപ്പ ഞങ്ങൾ എന്തുള്ളു? അങ്ങയുടെ ശ്രേഷ്ഠമായ ചിന്തകൾ ഞങ്ങളെ അറിയാം. ഞങ്ങൾ എന്തുള്ളു? താങ്ക് യു. ഈ മക്കളെയും ഇനിയും ഈ ശബ്ദ കാഴ്ച പരിധിയിൽ അങ്ങേ ശ്രമിക്കാൻ പോകുന്നവരെയും അങ്ങനെ കാര്യം ദൈവരാജ്യത്തിൽ വീണ്ടും ചെലിപ്പാനും ആ അപ്പനോടും അതേ പാങ്ങിയോടും റോമനപുത്രനായ ക്രിസ്തുവിനോടും ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ ജ്യേഷ്ഠനായ ക്രിസ്തു ഉള്ള കൂട്ടായ്മ നിലകൊള്ളുവാൻ ആ ചിന്തകൾ ലോകത്തോട് അറിയിപ്പാൻ മനുഷ്യ മനസ്സുകളെ ഹൃദയങ്ങളെ പ്രകാശിപ്പാൻ ലോകത്തിന്റെ പ്രകാശമായി എല്ലാവരും ദൈവങ്ങൾ സമർപ്പിച്ചാണ് അങ്ങ് ഞങ്ങളെ സഹായിക്കും. അറിവില്ലായ്മ കൊണ്ട് ക്രിസ്തുവിനെ ഉപയോഗിച്ചൊരു മതമുണ്ടാക്കി അതിൽ ഞങ്ങൾ കുടുങ്ങിപ്പോയി, അതിന് ലിമിറ്റ് ചെയ്യപ്പെട്ടു പോയി കഴിഞ്ഞ നാളുകൾ. എന്നാൽ ക്രിസ്തേശുവിനാൽ വീണ്ടും ജനിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന ആ മഹാ അവസരത്തിനായി മുന്നിൽ അങ്ങ് പറഞ്ഞല്ലോ വീണ്ടും ജനിച്ചില്ല നിങ്ങൾ ആരും ദൈവരാജ്യക്കാരൻ. താങ്ക് യു ഡാഡി. ആത്മമണ്ഡലം കാണും. അതിൽ നിലകൊള്ളും. ആ ശുശ്രൂഷകൾ അനുഭവിപ്പാൻ തുടർന്ന് ലോകത്തിലേക്ക് വിളിച്ചു പറഞ്ഞ് അനുസരിക്കുന്ന അങ്ങയുടെ മക്കൾ അതിൽ നിലകൊള്ളുവാൻ അതിനെ പ്രഘോഷിപ്പിക്കുവാൻ എല്ലാം ഒരുക്കുന്നതിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ജനം അങ്ങിൽ വളരട്ടെ. ജനത്തിന്റെ സകല ആവശ്യങ്ങളുടെ അങ്ങ് മഞ്ഞും മഴയും രോഗികളായിരിക്കുന്ന അങ്ങ് സൗഖ്യമാക്കണം. സമാധാനം ഒരു അനുഗ്രഹമായി മാത്രമല്ല ഞങ്ങൾ അങ്ങിക്കുന്നത്. യേശു ക്രിസ്തു നാമത്തിൽ.
പ്രിയരെ, കർത്താവ് നമ്മുടെ കൂടെ കേട്ട വചനം മറക്കരുത്, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എങ്ങനെയെങ്കിലും അവർ കേൾക്കാൻ വേണ്ടി പ്രാർത്ഥനയോട് പ്രവർത്തിക്കുക. ദൈവം നിങ്ങളേവരെയും മാനിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.